എല്ലാവർക്കും നമസ്കാരം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമു വിഘ്നേശ്വര പദമംഗജം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദ്യവജ്യന്തം വന്ദേ ഗുരുവരം വരാം നാരായണം പദ്മഭു വസിഷ്ഠം ശക്തി സത്പുത്രപരാകശ്ശ വ്യാസം ശുഗം ഗൗഡവ മഹാന്തം ഗോവിന്ദയോതൃ ശിഷ്യ മദാലസാം മാണിക്വീണാമുപലാളയ മദാലം മഞ്ജുളവാഗ്ലാസാം മാഹേന്ദ്രനീലദ്തികോമാങ്കീം ശ്രീരാഘവം ദശരഥത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം ആചാന ബാഹും അരവിന്ദദായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി രാമം നിശാചര വിനാശകരം നമാമി ആ രാമനെ നമസ്കരിക്കും ഭഗവാന്റെ അനവധി അവതാരങ്ങളുള്ളതിൽ ദശാവതാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഏഴാമത്തെ അവതാരമായ ത്രേതായുഗത്തിലെ അവതാരമായ ആ ശ്രീരാമനെ നമസ്കരിക്കുന്നു ആ ശ്രീരാമൻ്റെ കഥ ഒരു പുരാണ പുരാണകഥയാണ് പതിനെട്ട് പുരാണ കഥകളിൽ നമ്മൾ കഥയെ മാത്രം ആശ്രയിച്ചാൽ പോരാ പുരാണങ്ങളിൽ നമുക്കറിയേണ്ടത് കഥകൾക്കപ്പുറത്തുള്ള കുറേ സന്ദേശങ്ങൾ നമുക്കുണ്ട് മനുഷ്യനെ ഇവിടെ ജീവിക്കണമെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള ജീവിക്കാൻ വളരെ ആവശ്യമുള്ള എല്ലാവർക്കും ഒരുപോലെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരസ്പര സഹായത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഇവിടെ ധർമ്മവും സത്യവും എല്ലാം നിലനിർത്തുന്ന തരത്തിലുള്ള കുറേ സന്ദേശങ്ങൾ എല്ലാ പുരാണങ്ങളിലുമുണ്ട് കഥ കേട്ട് മാത്രം തൃപ്തിപ്പെടാതെ ഓരോ പുരാണങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ സന്ദേശം എന്താണോ ആ സന്ദേശത്തിനെ ഉൾക്കൊള്ളുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ രാമായണത്തിലും ശ്രീരാമകഥയിലുമുണ്ട് ആ ശ്രീരാമൻ്റെ കഥയിൽ അതിനിടയ്ക്ക് ശ്രീരാമന് മുമ്പ് തന്നെ ഇവിടെ അവതരിച്ച പരശുരാമചരിതവും കൂടെ കൂടി വരുന്നുണ്ട് ഈ രണ്ടും കൂടി ചേർത്ത് ഇവിടെ അവതരിപ്പിക്കാം സശ്രദ്ധം ക്ഷവിക്കും ഊണ് കഴിഞ്ഞതായതുകൊണ്ട് എല്ലാവരും പലർക്കും ഉറക്കം വരാം അത് വരില്ലെന്നുള്ള വിശ്വാസത്തോടെ തുടങ്ങട്ടെ രാമശബ്ദം വളരെ വിശേഷപ്പെട്ടതാണ് രാമമന്ത്രമാണ് രാമം എന്നുള്ളതൊരു ഔഷധമാണ് അത് ശൈവ വൈഷ്ണവമായിട്ടുള്ള രണ്ട് നാമങ്ങളിലെ ബീജാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തതാണ് നാരായണായ എന്നുള്ള വൈഷ്ണവ മന്ത്രത്തിലെ രാകാരവും ഓം നമശ്യവായ എന്നുള്ള ശൈവമന്ത്രത്തിലെ മകാരവും ചേരുമ്പോൾ രാമനായി അപ്പോൾ വൈഷ്ണവ സമ്മേളനം ആ രാമനിൽ നമുക്ക് കാണാം അത് ദൈവീകമായ ഭാവങ്ങളിൽ അതേസമയം അക്ഷരാർത്ഥം എടുത്തു നോക്കുമ്പോൾ ര എന്നുള്ള അക്ഷര ആ ബീജാക്ഷരം പ്രകാശത്തിൻ്റെയും പ്രജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ പര്യായമായിട്ട് നമുക്ക് ആ ബീജാക്ഷരത്തിനെ കണക്കാക്കാം മകാരം ഇതിൻ്റെ വിപരീതമാണ് അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് മകാരത്തിനെ കണക്കാക്കാം മകാരം പിന്നിലാണ് രകാരം മുമ്പേ നിൽക്കുന്നു രാമൻ രകാരം മുമ്പിലുണ്ട് അന്ധകാരത്തിനെയും അജ്ഞതയെയും അറിവില്ലായ്മയെയും പിന്നിലാക്കിക്കൊണ്ട് അറിവിൻ്റെ വെളിച്ചം പ്രകാശം നമുക്ക് പകർന്നു തന്ന ആ ശ്രീരാമൻ്റെ കഥ അതാണ് രാമമന്ത്രത്തിൻ്റെ പ്രത്യേകത ആ ശ്രീരാമൻ എങ്ങനെയാണ് ശ്രീരാമൻ ഇവിടെ ഉടലെടുത്തത് എന്തിന് ശ്രീരാമൻ ജനിച്ചു ചോദ്യം വരാം ഏതൊരു ജന്മമായാലും ഏതൊരവതാരമായാലും ആ അവതാരത്തിന് ഒരു കാരണമുണ്ടാവും അതിനൊരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു പ്രയാണമുണ്ട് ആ പ്രയാണത്തിൻ്റെ അവസാനത്തിൽ ഒരു ലക്ഷ്യപ്രാപ്തിയുണ്ട് ഇങ്ങനെ നാലെണ്ണം കൂടി ചേരുമ്പോഴാണ് അവതാരം പൂർണ്ണമാവുന്നുള്ളൂ ഇപ്പം രാമാ അവതാരം എന്തിന് കാരണം ആ ത്രേതായുഗത്തിൽ അന്ത്യത്തിൽ ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുന്നു ധർമ്മം ക്ഷയിക്കുന്നു ധർമ്മികൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അധർമ്മം കൊടികുത്തി വാഴുന്നൊരു കാലഘട്ടം രാക്ഷസമായിട്ടുള്ള ആ ചിന്താഗതികളും അതനുസരിച്ചുള്ള പ്രവൃത്തികളും അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഇവിടെ നടമാടുമ്പോൾ സജ്ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സാധുജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത് മനുഷ്യർക്കെന്ന് മാത്രമല്ല ദേവലോകത്തിലുള്ള ദേവകൾക്ക് ആർക്കും തന്നെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ബ്രഹ്മാവും ശിവനും എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല എല്ലാവരും ദേവലോകം ഇട്ടു പോകേണ്ട ഗതിയാണ് അങ്ങ് തന്നെ ശരണമുള്ളൂ എന്താ വേണ്ടത് അദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല അഹം ദാശരഥിർഭൂത്ത് ഹനിഷ്യാമി ദശാനൻ അയാളാണുള്ളപ്പോൾ വലിയ ശത്രുവായിട്ട് നിൽക്കുന്നത് ഈ അസന്മാർഗീയ വഴിയിലൂടെ രാക്ഷസീയ വഴിയിലൂടെ ലോകത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് സജ്ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ആക്കിയത് ആ രാക്ഷസവംശവും അതിൻ്റെ രാജാവായിരിക്കുന്ന ലങ്കേശനായി വാഴുന്ന രാവണനുമാണ് ഇപ്പം രാവണനെ നിഗ്രഹിക്കാൻ യാതൊരു കുഴപ്പമില്ല അഹം ദാശരഥി ഹനിഷ്യാമി ദശാനനം ഞാൻ ദശരഥപുത്രനായിട്ട് ജനിച്ചുകൊണ്ട് രാവണനെ ഹനിക്കാം എന്തായി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് തന്നെ ഇവർ പോകുന്നത് ഭഗവത്ഗീതയിൽ മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസിയതാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധുവിനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഒരു ത്രേതായുഗത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നു അപ്പം ഇവിടെ അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ ധർമ്മത്തിനെ രക്ഷിക്കാനായിക്കൊണ്ട് അധർമ്മികളെ ഇല്ലാതാക്കുക സജ്ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി അതിനു പറ്റിയ ഓരോ യുഗത്തിലും ഞാൻ വീണ്ടും വീണ്ടും ജനിക്കും എന്ന് ഭഗവാൻ ഇതിനു മുമ്പ് ഞാൻ എത്രയോ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇപ്പോഴാ ഭഗവാനെ പ്രാപിക്കുക അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കുകയില്ല എന്നറിഞ്ഞിട്ടാണ് അവർ ഭഗവാൻ്റെ അടുത്ത് ചെന്നു മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹം യാതൊരു സംശയവും ഇല്ലാതെ പറഞ്ഞു അഹം ദാശരഥിർഭൂത്വാഹനീഷ്യാൻ വിദശാനൻ എല്ലാവരും തിരിച്ചു പോന്നു ദശരഥൻ്റെ മകനായിട്ട് ജനിച്ച് ഞാൻ രാവണനെ നിഗ്രഹിച്ചോളാം അപ്പോൾ മനുഷ്യ പുത്രനാണ് അയോധ്യയിലെ രാജാവായിരിക്കുന്ന ദശരഥന്റെ പുത്രനായിട്ട് ജനിക്കാം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കാം ഒരു പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ആദ്യത്തെ അവതാരം ശ്രീരാമാവതാരം അപ്പോൾ മനുഷ്യന്റെ ഗുണങ്ങൾ മുഴുവൻ അതിൽ കാണാം അവിടെ ദൈവീകതയേക്കാൾ കൂടുതൽ മറ്റെല്ലാത്തിലും കുറേയൊക്കെ സാധാരണ ഏതാണോ ജന്മം ആ ജന്മത്തിൻ്റെ അതീതമായിട്ടുള്ള കുറേ ശക്തിയോ അവിടെ കാണാനുണ്ട് പക്ഷേ ഇവിടെ രാമനെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെയും പച്ചയായൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമണ്ഡലത്തിൽ എങ്ങനെ ജീവിക്കുന്നു മനുഷ്യൻ എന്തെല്ലാം നന്മകൾ അനുഭവിക്കുന്നു എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു സമൂഹ ജീവിയായ മനുഷ്യൻ ആ സമൂഹത്തിനോടുള്ള കടപ്പാട് എങ്ങനെ നിറവേറ്റുന്നു അതോടൊപ്പം തന്നെ തൻ്റെതായിട്ടുള്ള ധർമ്മമാർഗങ്ങൾ സ്വീകരിച്ച് ഇവിടെ അധർമ്മത്തിനെ ഇല്ലാതാക്കുവാനും സത്യ അഹിംസാദികളെ പുനഃസ്ഥാപിക്കാനും എങ്ങനെ ഒരു മനുഷ്യൻ ഒരുമ്പെടണം അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ധർമ്മത്തിനെയാണ് ശ്രീരാമൻ ഇവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഇപ്പം വീണ്ടും സംശയം നമുക്ക് തോന്നാം എന്ന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാന രാവണനാണ് രാക്ഷസവംശമാണ് ഇത്രയും വലിയ രാക്ഷസവംശത്തിനെ മുഴുവൻ മുടിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ ഒരു നിസ്സാരനായ ഹിരണ്യകശിവനെ വധിക്കാനായിക്കൊണ്ട് ഭഗവാനെടുത്ത രൂപം നരസിംഹത്തിൻ്റെ രൂപമാണത്രേ ആ ഹിരണ്യകശിവനെക്കാട്ടിലൊക്കെ എത്രയോ ഗംഭീരനായിരിക്കുന്ന രാവണനെ കൈലാസം മൂലം എടുത്ത് അമ്മാനമാടി ആ രാവണനെ ഹനിക്കാൻ ഇപ്പോൾ സാധാരണ സിംഹം അതിയോ വലിയൊരു സിംഹം വേണ്ടി വരില്ല ചിലപ്പോൾ ഒത്ത സിംഹങ്ങൾ ഒന്നിച്ചു വേണ്ടി വരും പക്ഷേ ഇവിടെ ഒരു മനുഷ്യരൂപം മതിയെന്നവർ കാരണം അന്വേഷിക്കാം രാവണൻ തുടക്കം മുതൽക്ക് തന്നെ ദേവഭജനം ചെയ്ത് ഹുമാവിനെയാണ് തപസ് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട വരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് രാവണൻ വാങ്ങിയ വരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവണോ മാനുഷാദന്യരവധിത്വം മനുഷ്യന്മാരല്ലാതെ ആരും എന്നെ വധിക്കരുത് കാരണം മനുഷ്യൻ നിസ്സാരനാണ് രാവണന്റെ ശക്തി നോക്കുമ്പോൾ ആ രാക്ഷസ രാക്ഷസഭാവത്തിൻ്റെ ശക്തി നോക്കുമ്പോൾ മനുഷ്യൻ കേവലം നിസ്സാരൻ അതുകൊണ്ടാണ് മനുഷ്യൻ അല്ലാത്തവരാരും എന്നെ കൊല്ലരുത് ചിലപ്പോൾ നരസിംഹം വന്നാൽ കിരണ്യകശൂനെ പറ്റി അതേ ആ ബുദ്ധം തന്നെ രാവണനും പറ്റാം അത് വേണ്ട മനുഷ്യൻ വന്നോട്ടെ മനുഷ്യനെ ഞാൻ ഇങ്ങനെയും ജയിക്കാമെന്നുള്ളൊരു അഹന്ത രാവണൻ്റെ അകത്തുണ്ട് എപ്പോഴെല്ലാം ഈ അഹന്ത മനസ്സിൽ വന്നുവോ ആഹന്ത ഉള്ളയിടത്തോളം കാലം മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന്റെ ധീ ഒരു സ്ഥലത്തും വിളങ്ങുകയില്ല ഒരു സ്ഥലത്തും വിരാജിക്കുകയില്ല നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തിപ്പടത്തോളഹംഭാവം ഉണ്ടായാൽ ആ ദിക്കിലെങ്ങും വിളങ്ങാ കുരുത്തം എന്തിനാ അധികം നഞ്ഞന് നിര നാനാഴിയല്ലേ അഹംഭാവം എന്നുള്ള ആ ഒരൊറ്റ ഭാവം അകത്തുണ്ടായാൽ മതി എല്ലാം ആ മൂന്നക്ഷരം ഇല്ലാതെ പോവും ഗുരുത്തം ഗുരുത്വം എന്നുള്ള മൂന്നക്ഷരം ഇല്ലാതാവും മഹംഭാവം പണ്ട് മുതൽക്കേ രാവണൻ്റെ മനസ്സിലുണ്ട് മറ്റൊരു സംശയം കൂടി വരാം എന്തിനാണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് ജനിക്കാമെന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ തന്നെ അതിന് കുൽപ്പ മുമ്പായിട്ട് ദശരഥന് മുമ്പായിട്ട് ഇതിനേക്കാൾ മഹാനായ മറ്റൊരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭോജരാജാവ് ഭോജരാജാവിൻ്റെ കൂടെ ഭോജരാജാവിൻ്റെ വയനായിട്ട് വരാമായിരുന്നില്ലേ പക്ഷേ ഇവിടെ ദശരഥൻ ഇതിനു മുമ്പിലത്തെ ജന്മത്തിൽ അതിഥിയും കാശ്യവപ്രജാപതിയുമായിരുന്നു അതിഥി പ്രജാപതി കൗസല്യ ദശരഥൻ അവരന്നു പറഞ്ഞിട്ട് ഒരു ജന്മം കൂടെ ഭഗവാൻ ഞങ്ങളുടെ സന്തതിയായിട്ട് വരണം അതനുസരിച്ച് ആ മനുഷ്യജന്മത്തിൽ ദശരഥനും കൗസല്യം ഇവിടെ എത്തി അപ്പോൾ അവർക്ക് മകനായിട്ട് ഭഗവാൻ തന്നെ ശ്രീരാമചന്ദ്രന്റെ വേഷത്തിൽ ഒരു ഉത്തമ പൗരനായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് അവതരിച്ചു ഇനി അടുത്തൊരു ജന്മത്തിലും ഇവർക്ക് വേണമെന്നുണ്ട് ഭഗവാനെ മകനായിട്ട് അത് ഗോപകി ദേവകി വസുദേവന്മാരുടെ മകനായി കൃഷ്ണൻ ജനിക്കുമ്പോൾ അങ്ങനെ മൂന്നവതാരങ്ങളിൽ ഭഗവാൻ തുടർച്ചയായിട്ട് ആ ദമ്പതിമാർക്ക് മകനായിട്ട് ജനിച്ചു അങ്ങനെയുള്ള ആ ശ്രീരാമൻ ശ്രീരാമന്റെ ജനനത്തിന്റെ കാരണം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചു എന്തുകൊണ്ട് ദശരഥന്റെ കൗസല്യയുടെ ഈ മകനായിട്ട് ജനിച്ചു എന്തിനു വേണ്ടി ജനിച്ചു അപ്പം കാരണവും കിട്ടി അവിടെ ഇപ്പം ദശരഥന് വേറെ മക്കളില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം ദശരഥ ഇതിനു മുമ്പ് മകൾ മകളുണ്ടായു ശാന്ത എന്നാണ് പേര് ആ മകൾ ഉണ്ടായിട്ട് കാലം പറയാ ശാന്തയെ ഋഷിവര്യൻ വിവാഹം ചെയ്തു കൊടുത്തു അപ്പം ഇനി മക്കളില്ല എനിക്ക് ശേഷം ഈ വഴിയിലെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ആരുണ്ട് പണ്ട് ദുഷ്യന്തൻ വിലവിച്ചതുപോലെ അസ്മാത് പരമ്പത യഥാശ്രുതി സംഹൃതാനി യോ നക്കുലെ നിവവനാനി കരിഷ്യതീതി എന്ന് പറയാറുണ്ട് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യാൻ എനിക്ക് മുമ്പേ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യാൻ ആ കർമ്മം ചെയ്ത് അവരിപ്പോൾ നരകത്തിലോ പാതാളത്തിലോ എവിടെയാണെങ്കിലും അവരെ മോക്ഷപ്രാ ആത്മാക്കളെ മോക്ഷപ്രാപ്തിയിലെത്തിക്കാൻ ആരുണ്ട് ഒരു പുത്രൻ വേണം പും നാമനരകത്രായതേത് പുത്ര എന്ന് പറയാറുണ്ട് പും എന്ന് പേരുള്ള ആ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവണ് രക്ഷിക്കുന്നവനാണ് പുത്രൻ അതുകൊണ്ട് ഒരു പുത്രൻ വേണം എങ്ങനെയുള്ളതായിരിക്കണം ഒരു സൽ പുത്രനാവണം വെറുതെ ഒരു സന്തതി ഉണ്ടായാൽ പോരാ നല്ല പുത്രനാവണം അച്ഛൻ പറഞ്ഞത് കേൾക്കണം പറയുന്നതിന് മുമ്പ് തന്നെ കണ്ടറിഞ്ഞ് ചെയ്യണം ഞാൻ നല്ല പുത്രന്മാരുണ്ടാവും അപ്പം അതിനെന്താ ഇനി വേണ്ടത് മകളുണ്ടായത് കല്യാണം കഴിച്ചു കൊല്ലം കുറ കഴിഞ്ഞു ഇനി മക്കളില്ല ഉടനെ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു സുമ്രവചനാ ഋഷി സംഘം സഭൂപതി ആനീയ പുത്രകാമേഷ്ടിമാരേ ഭേസ പുരോഹിത മന്ത്രി പറഞ്ഞിട്ട് നമുക്ക് കാര്യം ചെയ്യാം പുത്രകാമ്യേഷ്ഠി യാഗം നടത്താം അപ്പോൾ സുമന്ത്രൻ്റെ വചനം വിഷയശങ്കൻ എന്നുള്ള മുനിയെ വരുത്തി പുത്രകാമേഷി യാഗം വളരെ ഗംഭീരായിട്ട് നടത്തി ആ യാഗാഗ്നിയിൽ നിന്ന് പൊന്തി വന്ന അഗ്നിദേവൻ കൊടുത്ത പായസം കൗസല്യക്കും കൈകേയക്കും പപ്പാതി പകുത്തുകൊടുത്തു അവർ രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് ഓരോ ഭാഗം സുമിത്രയ്ക്കും കൊടുത്തു മൂന്നുപേരും ഗർഭിണികളായി പായസം കഴിച്ചിട്ടോ എന്തോ ഏതായാലും അതിൽ നാല് സന്ധതികളുണ്ടാവുന്നു രാമൻ ഭരതൻ ലക്ഷ്മണശത്രുഘ്നന്മാർ ഒരു ഇരട്ടയായിട്ടു അങ്ങനെ ശ്രീരാമൻ ജനിച്ചു ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജനനം ജാതകം നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശക്ക എല്ലാവരും അറിയും നല്ല ജാതകമാണെന്ന് പറയും ഉച്ചത്തിൽ വഞ്ചഗ്രഹം നിൽക്കുന്ന നേരത്തല്ലോ അച്യുതന അയോധ്യയിൽ കൗസല്യാത്മജനായി എന്ന് പറഞ്ഞങ്ങനെ പോണുന്റെ വഴികൾ അഞ്ച് ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിൽ നിന്നാൽ കഷ്ട എല്ലാവരും പറയും വലിയ കുറേ യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഗജകേശ്വരി യോഗം വരെ ഉണ്ട് പിന്നെന്താ കഷ്ടം പക്ഷെ കഷ്ടേ ഉള്ളൂ നല്ലൊരു ജ്യോതിഷിയുടെ വെച്ച ജ്യോതിഷി പറയും ഉച്ചത്തിൽ ഒന്നോ രണ്ടോ ഗ്രഹമൊക്കെ നന്നാൽ നന്ന് ഏതെങ്കിലും ചെറിയൊരു യോഗമൊക്കെ ആവാം അധികം ഗ്രഹങ്ങൾ നിന്നാൽ യോഗം മോശ ഒരു മനുഷ്യൻ എന്നുള്ളൊക്കെ രാമൻ ആദ്യം മുതൽക്ക് അവസാനം വരെയും ബുദ്ധിമുട്ടുകളെ ഉണ്ടായുള്ളൂ പക്ഷെ ആ ബുദ്ധിമുട്ടുകളെയെല്ലാം അദ്ദേഹം വളരെ ധൈര്യസമേതം പക്ഷെ അതിനേക്കാളായിട്ട് വരെ വളരെ ശാന്തനായിട്ട് യാതൊരു ക്ഷോഭവും കൂടാത്ത ഹൃദയത്തോടു കൂടി മനസ്സോടുകൂടി അദ്ദേഹം എല്ലാറ്റിനെയും നേരിട്ട് ആ വിഷമങ്ങളെയെല്ലാം അതിജീവിച്ചു അതിനവർക്ക് സാധിക്കും അങ്ങനെ രാമൻ്റെ ജനനത്തിനു ശേഷം അവർക്ക് പേരിടുന്നുണ്ട് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ആര് പേരിട്ടു ഇനി അവിടുന്ന് അങ്ങോട്ട് ബാല്യകാലത്ത് അവർക്ക് എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും ലഭിച്ചു വേദങ്ങളും വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അറുപത്തിനാല് കാലങ്ങളും എല്ലാം തന്നെ വസിഷ്ഠ മഹർഷിയുടെ ശിക്ഷണത്തിൽ എല്ലാവരും അഭ്യസിച്ചിരിക്കുന്നു അതിൽ ഇതെല്ലാം കഴിഞ്ഞ് വേദാ അഭ്യാസം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിനെ വന്നു രാജൻ ഇവിടെ അങ്ങയുടെ പുത്രന്മാരായിട്ട് മൂന്നാല് പേരുണ്ടെന്ന് പറഞ്ഞു കേട്ടു അതിൽ ഏറ്റവും മൂത്തവനായി ശ്രീരാമൻ മൂത്താൾക്ക് അതിൻ്റേതായുള്ള പ്രഭാവം പ്രാഭവവും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ഒന്ന് അയച്ച് തരണം എന്തിനാ അവർ യാഗം നടത്തുന്നുണ്ട് ആ യാഗം നിർവിഘ്നം നടത്തിക്കൊണ്ട് പോകണം യാഗത്തിലാണെങ്കിലോ രാക്ഷസന്മാരുടെ ശല്യം യാഗം മുഴുവിപ്പിക്കാൻ സമ്മതിക്കില്ല അവർ ഭൂമിയിൽ യാഗം നടത്തുന്നു ആ യാഗം നടത്തി ഭൂമിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ആ യാഗാഗ്നിയിൽ നിന്ന് പൊങ്ങുന്ന ഹവിസ് അത് ദേവകൾക്കും കൂടി ഉള്ളതാണ് അപ്പോൾ ഇവിടെ അന്നം ഭൂമിയിലുള്ളവർക്കും ഇല്ല ദേവന്മാർക്കും ഇല്ല അതുകൊണ്ട് ഇത്തവണയെങ്കിലും യാഗരക്ഷയ്ക്കായിക്കൊണ്ട് ശ്രീരാമനെ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ദശരഥ മഹാരാജ അവൻ അല്പം ബുദ്ധി വഷമുണ്ടായി ചെറിയ കുട്ടികളൊക്കെ ഈ രാക്ഷസന്മാരോട് എതിരിടാൻ കൂടി കൊണ്ടുപോവുകയുള്ളു ഏതായാലും വിശ്വാമിത്രൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ അവന് കുഴപ്പമൊന്നുമില്ല അതങ്ങോട് തിരിച്ചെത്തിച്ചോളാം എന്നുള്ളൊരു വാക്ക് പക്ഷെ വിളിച്ചതാരാ വിശ്വാമിത്രൻ വിശ്വത്തിൻ്റെ മിത്രമാണ് അദ്ദേഹം അല്ലെങ്കിൽ വിശ്വത്തിന് മിത്രമായിട്ടുള്ളവനുമാണ് ഈ വിശ്വത്തിന് മുഴുവൻ തന്നെ ഈ സകല ലോകങ്ങൾക്കും മിത്രമായിട്ടുള്ളൊരു അദ്ദേഹം ഒരു മിത്രമായിട്ടുള്ളൊരു മനുഷ്യൻ മറ്റുള്ളവരെ നശിപ്പിക്കാനോ വേദനിപ്പിക്കാനോ കരയിപ്പിക്കാനോ ഒരു ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വാമിത്രൻ്റെ കൂടെ ആരെ വേണമെങ്കിലും അയക്കാം പണ്ടത്തെ പേരുകളൊക്കെ അന്വർത്ഥമാണ് രാമനെ അയക്കാം എന്താ രാമൻ രമതയെ അനേന ഇത് രാമഹ മറ്റുള്ളവരെ രവിപ്പിക്കുന്നവൻ എത്ര ദുഃഖിതനാണെങ്കിലും അവരെയൊക്കെ സന്തോഷിപ്പിക്കും എത്ര വിഷമിക്കുന്നവനായാലും അവരെയും വാക്കുകളിലൂടെ പറഞ്ഞ് അവസാനം നന്നായിട്ട് സന്തോഷിപ്പിക്കും വിരമിപ്പിക്കും ആശ്വസിപ്പിക്കും അതാണ് രാമൻ അപ്പം രാമൻ്റെ അച്ഛനായാലും ദശരഥൻ്റെ കഥ എന്താ ദശരഥൻ അത് പിന്നത്തെ പേരാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് നേമി എന്നാണെന്ന് തോന്നുന്നു ദശരഥൻ എന്നതിന് പത്ത് രഥം എന്ന് മാത്രമേ ഉള്ളൂ ദശരഥൻ എൻ്റെ അർത്ഥത്തിൽ പത്ത് ദിക്കിലേക്കും രഥങ്ങളെ ഒരേ സമയം തിരിച്ചു നിർത്തി യുദ്ധം ചെയ്യാൻ കഴിവുള്ള പത്ത് ദിക്കിലേക്കാണെങ്കിൽ പത്ത് രഥാ ഒരേ രഥാകുമ്പോൾ പത്ത് ദിക്കിലേക്കൊപ്പം ആവുമ്പം പയ്യാൻ പറ്റില്ല പത്ത് രഥങ്ങളെ പത്ത് ദിക്കിലേക്കും തിരിച്ചു നിർത്തി യുദ്ധം ചെയ്യുക ഓ ദശരഥൻ പേര് ഇത് പുരാണത്തിലെ കഥ പക്ഷെ ആ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് രാമൻ നോക്കുമ്പോൾ ആ ദശരഥന് ഇതിൻ്റെ അപ്പുറത്ത് മറ്റെന്തോ ഉണ്ട് ആ ദശരഥൻ സാധാരണ മനുഷ്യനല്ല ഒരു സാധാരണ മനുഷ്യനിലുള്ള അഞ്ചും അഞ്ചും പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ആ പത്ത് ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ ആ കാഴ്ചയിൽ അതിനെ ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് ആ വസ്തുവിൽ നിന്ന് ഒരു മുല്ലപ്പൂവാണ് മുല്ലപ്പൂവിനെ കണ്ടു ആ കണ്ട മുല്ലപ്പൂവിനെ നേരെ മൂക്കിനോട് അടുപ്പിക്കുമ്പോൾ കണ്ണ് ചീമ്പു പിന്നെ വലിക്കലാണ് മുല്ലപ്പൂവിൻ്റെ മണം മണം അറിയുന്ന സമയത്ത് മുല്ലപ്പൂവിനെ നമ്മൾ കാണുന്നില്ല പക്ഷെ ചെടിയിൽ നിൽക്കുന്ന മുല്ലപ്പൂവിനെ കാണുമ്പോൾ അതിന്റെ മണം നമ്മൾ അറിയുന്നില്ല അവിടെ കണ്ണും മൂക്കും രണ്ട് രണ്ടിന്ദ്രിയ ഒരേ സമയം പ്രവർത്തിക്കുന്നില്ല ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ അതിനെ ഗുരുവായൂരപ്പാന്ന് ഒരു നോട്ടേ ഉള്ളൂ പിന്നെ കണ്ണടക്ക അവിടെ ഗുരുവായൂരപ്പൊ ഒന്നും കാണുന്നില്ല പിന്നെ ആ ഗുരുവായൂരപ്പനെ കാണുന്നതാരാ ഞാനെന്നുള്ള എൻ്റേതായിട്ടുള്ള ഈ ശരീരമല്ല എൻ്റേതായിട്ടുള്ള ഈ കണ്ണുകളല്ല എൻ്റെ അകത്ത് മറ്റൊരു ഞാനുണ്ട് ഈ ശരീരം ധരിച്ചിരിക്കുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് പോകുകയും ഈ ശരീരം പ്ലവിച്ച് ഞാൻ ഇവിടുന്ന് പോകും ആ ഞാനാണ് ആ ഗുരുവായൂരപ്പനെ കാണുന്നത് നിങ്ങളെല്ലാവരും ഗുരുവായൂർ പോയിട്ടുണ്ടാവും ഒന്നര ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ശ്രീകോവിലിൻ്റെ നടയിൽ ചെന്നിരുന്നാൽ ചെന്ന് നിന്നാൽ കൃഷ്ണ എന്നൊരു ഒറ്റ വിളിയുള്ളൂ ഗുരുവായൂരപ്പ എന്ന രണ്ടാമത് ഒരു വിളിയും കൂടി ഉള്ളവർ അത് കഴിഞ്ഞാൽ ഉടനെ കണ്ണടയ്ക്കും പിന്നെയാണ് രണ്ട് കൈകളും കൂപ്പിത്തൊഴുന്നത് എന്താ പറയണേ നമുക്കറിയില്ല ഗുരുവായൂരപ്പനെ കാണുന്നില്ല അവിടേക്ക് പോയി പിന്നൊരു ഉന്ത ഉന്തു വരുമ്പോൾ നമ്മളവിടെ നീങ്ങി പോകും അയ്യോ പോയില്ലേ കൃഷ്ണനെ പോയി അപ്പോൾ ഇത്ര നേരം എവിടേക്കേ പോയി എവിടക്കേ നോക്കിയത് നമ്മൾ ശ്രീകോവിന്റെ മുമ്പിലാണ് ഗുരുവായൂരപ്പനെ നമ്മൾ നോക്കിയിട്ടില്ല ഒറ്റ പ്രാവശ്യം നോട്ടം പിന്നെയോ നമ്മൾ പോയി ബാക്കി നമ്മൾ അകക്കണ്ണുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ കണ്ടത് അതുപോലെ ദശരഥൻ ഈ ഇന്ദ്രിയങ്ങളെയും നമുക്കൊക്കെ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ദശരഥൻ ഈ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയത്ത് വ്യാപരിപ്പിക്കാനുള്ള കഴിവുണ്ട് അഞ്ച് കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ ദശം ഈ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ആ മനുഷ്യനാണ് ദശരഥൻ ഇത് ശാസ്ത്രം ആദ്യം പറഞ്ഞത് പുരാണം ഇപ്പോൾ പറഞ്ഞത് ശാസ്ത്രം അങ്ങനെയുള്ള ദശരഥൻ്റെ മകനായിട്ടാണ് ശ്രീരാമൻ വരുന്നത് ആ ശ്രീരാമനെയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ ആ കഥ അവിടുന്ന് അങ്ങോട്ട് ആദ്യം പോലെ തുടങ്ങി രാമായണത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ അത് വളരെ ചുരുക്കിയും പറയുന്നു രാമായണ കഥ ആ രാമായണ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെയുള്ള എല്ലാ പുരാണങ്ങളിലും നിഗമങ്ങളിലും ആഗമങ്ങളിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും വേദാംഗങ്ങളിലും എല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഈ രാമായണത്തിലുണ്ട് നാനാ പുരാണ നിഗമാഗമസമ്മതം യത് രാമായണേ നിഗതിതം കൊച്ചി തന്നെ അപ്പോൾ മറ്റൊന്നും അന്വേഷിച്ചുകൊണ്ട് എല്ലാം രാമായണത്തിൽ കാണാം ആ രാമായണത്തിൽ രാമന് വിശ്വത്തിൻ്റെ മിത്രമായിരിക്കുന്ന വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കാട്ടുകൂടി പോകേണ്ടേ കുറേ ദൂരം ഭക്ഷണം കിട്ടിയെന്ന് വരില്ല വിശ്വാമിത്രൻ പറഞ്ഞു രാമ എന്നൊരു കാര്യം ചെയ്യും എല്ലാവരും ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം അത് കഴിച്ചാൽ വിശപ്പും ദാഹവും അറിയില്ല പിന്നെ രാത്രിയാകുമ്പോൾ ഉറക്കം താനേ വരും നടന്ന ക്ഷീണവും രാത്രിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പകലുണർന്നിരിക്കുന്ന കണ്ണ് രാവേറെ ചൊല്ലുമ്പോൾ താനേ അടയും അപ്പം ഉറക്കത്തിനുള്ള മരുന്ന് ആവശ്യമില്ല വിശപ്പും ദാഹവും അറിയാതിരിക്കാനാണ് മരുന്ന് വേണ്ടത് ഉടനെ പറഞ്ഞു കൊടുത്തു ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളത് പുരാണം മന്ത്രം ചൊല്ലിയതുകൊണ്ട് വിശപ്പും ദാഹവും മാറിയില്ല പക്ഷേ ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ പുറത്തല്ലാതെ മനസ്സിൽ ഉച്ചരിക്കുമ്പോഴും അകത്തേക്ക് പോകുന്ന ആ ശബ്ദത്തിൻ്റെ ആ മന്ത്രത്തിൻ്റെ കമ്പനങ്ങൾ അകത്തുള്ള നമ്മുടെ കോശങ്ങളിൽ പ്രവർത്തിച്ച് ഏത് ഭാഗമാണോ ദാഹത്തിനെയും വിശപ്പിനെയും തോന്നിപ്പിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൻ്റെ ആ ഭാഗത്തിനെ അങ്ങൾ അടയ്ക്കും വിശപ്പും ദാഹവുമില്ല ഇല്ല അതകത്ത കഥ ഇനി പുറത്തേക്കാണെങ്കിലോ നമ്മൾ മന്ത്രം ചെല്ലുന്നു അത് വളരെ ഏകാഗ്രമായിട്ട് ചെല്ലുന്നു കാരണം എനിക്കത് പഠിക്കണം പഠിക്കുക എന്നുള്ള വാക്ക് ഞാൻ അധികം ഉപയോഗിക്കാതെ എനിക്കത് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഏകാഗ്രമായിട്ട് വേണം ആ ഏകാഗ്രത വരുമ്പോൾ മനസ്സ് എവിടെയാണ് അതിൽ മാത്രമേ ഉള്ളൂ ഈ വിശപ്പും ദാഹവും എന്നൊക്കെ വേറൊരു തോന്നലാണ് കയ്പും മധുരവും തോന്നലാണെന്നതുപോലെ തന്നെ എല്ലാവരും പറയും സംസാരയ്ക്ക് മതിരിക്കണത് വെറുതെ പറയുക കേട്ടോ നമ്മൾക്ക് എന്തെല്ലാം തോന്നുന്നുണ്ടോ കയ്പുണ്ട് മധുരമുണ്ട് എരിവുണ്ട് പുളിയുണ്ട് അതൊരു തോന്നലാണ് വിശപ്പുണ്ട് ദാഹമുണ്ട് അതൊരു തോന്നൽ മാത്ര മനസ്സിന്റെ ചില വിക്രിയകള ചേഷ്ടകള വേറൊന്നുമല്ല നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഭാഗത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവം ഉണ്ടാവും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യവഹാരത്തിൽ ഒരു പ്രത്യേക പ്രവൃത്തിയിൽ മനസ്സ് മുഴുവനും ഊന്നിക്കൊണ്ട് ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ പ്രവൃത്തി എടുക്കുമ്പോൾ പത്രം വായിക്കുകയാണെങ്കിൽ പത്രത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പേജ് വായിക്കുകയായിരിക്കാം നോവൽ വായിക്കുന്നവരാണെങ്കിൽ നോവലിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗം വായിക്കുകയായിരിക്കാം ആഴ്ചപ്പതിപ്പുകളാണെങ്കിൽ ആഴ്ചപ്പതിപ്പിലെ ഏതെങ്കിലും ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാ സംസാരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കിഷ്ടമുള്ള വിഷയത്തിനെ കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കാം സമയം പോയതറിഞ്ഞില്ല മണി അഞ്ചര സന്ധ്യയാവുന്നേ സന്ധ്യയായോ ഊവ് അപ്പൊ ഉച്ചക്ക് മൂന്ന് കഴിച്ചോ ഇല്ല മണിക്ക് കാപ്പി ഓടിച്ചോ ഇല്ല എന്തേ വിശപ്പും ദാഹവും അറിഞ്ഞില്ല എന്തുകൊണ്ട് വിശപ്പിനെയും ദാഹത്തിനെയും അറിയിക്കുന്ന ആ ബോധമണ്ഡലത്തിന്റെ ഏത് ഭാഗമാണോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗമാണോ അത് ചെയ്യുന്നത് ആ ഭാഗം പ്രവർത്തിക്കുന്നില്ല അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ പ്രവർത്തിക്കാൻ വലിയ ആപ്പീസാ അവിടെ ബിഷപ്പിൻ്റെ ഭാഗം അറിയിപ്പിക്കാനായൊണ്ടിരപ്പി സുന്ദർ മസ്തിഷ്ക തലച്ചോറിൽ ദാഹത്തിന്റെ ഭാഗത്തിന് വേണ്ട ഓരോന്നിനും ഉണ്ട് പക്ഷെ എന്തേ നമ്മൾ അറിയാഞ്ഞത് അത്രയും കാലം അത്രയും നേരം അത്രയും സമയം നമ്മുടെ മനസ്സ് മറ്റെവിടേക്കോ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മനസ്സ് ഏകാഗ്രമാണ് എവിടക്കും ചിതറിപ്പോകുന്നില്ല അപ്പോൾ മനസ്സ് കാണുന്നൊരു നോവലിൻ്റെ പേജ് അല്ലെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു കവിത അല്ലെങ്കിൽ വളരെ ഹൃദ്യമായിട്ടുള്ള കർണാവൃതമായിട്ടുള്ള നല്ലൊരു പാട്ട് അതുമല്ലെങ്കിൽ ഇഷ്ടമുള്ള വിഷയത്തിനെ കുറിച്ചുള്ളൊരു സംഭാഷണം അതിൽ മുഴുകിപ്പോയി മറ്റുള്ള ആഫീസുകളൊക്കെ ഷട്ടർ ഇട്ടു വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും എന്തിലും വിസർജങ്ങളുടെയും അടക്കമുള്ള എല്ലാ ഭാഗങ്ങളുടെയും ആഫീസുകളിലൊക്കെ ഷട്ടറുകൾ ആ ഒരു പ്രവർത്തനവും ഇല്ല മനസ്സിൻ്റെ ഒരേ ഒരു പ്രവർത്തനം മാത്രം അപ്പോൾ ഏകാഗ്രതാഭാവമാണ് ബല അതിബല നല്ല മന്ത്രങ്ങളാണ് വില സംസ്കൃതത്തിൽ കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ അതിവലയാണെങ്കിൽ പെരും കുറുന്തോട്ടി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയാറുണ്ട് ആയുർവേദത്തിലെ വില കുളിച്ചതി കഷായം എന്ന് പറയുമ്പോൾ അതിൽ വില കുറുന്തോട്ടിയാണ് ഇവിടേത് മന്ത്രമാണ് പക്ഷേ ആ മന്ത്രത്തിൻ്റെ ശാസ്ത്രീയ വശം മന്ത്രം ജപിക്കുമ്പോൾ മനസ്സേകമായി ഏകാഗ്രമായിരിക്കുമ്പോൾ ശരീരത്തിലുള്ള മറ്റ് വ്യാപാരങ്ങളെ മുഴുവനും മനസ്സ് അറിയുന്നില്ല മറക്കുന്നു എന്ന് പറയുന്നില്ല മനസ്സ് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവ രണ്ടു മന്ത്രവും പഠിച്ചു പുരാണായിക്കോട്ടെ അല്ലേ അങ്ങനെ പോകുന്ന വഴിക്ക് വിശ്വാമിത്രൻ പല കഥകളും പറഞ്ഞ കൂട്ടത്തിൽ ആരാമ നോക്കു അതാ ഇവിടെ ഒരു കല്ല് കാണുന്നു അഹല്യ എന്നൊരു സ്ത്രീ ഒരു മഹർഷിയുടെ പത്നി അവിടെ കല്ലായി കിടക്കുന്നുണ്ട് മഹർഷിയുടെ ശാപം മൂലം നേരം വിളിച്ചാൽ പോകും വിളിച്ചായിട്ടില്ല അതിനു മുമ്പ് തന്നെ ഭ്രാമ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ ഏഴരനാഴിയ വെളുപ്പിന് മുമ്പ് തന്നെ ബ്രാമ മുമ്പുള്ള രാക്ഷമുഹൂർത്തത്തില് ശ്രീമാൻ ഇന്ദ്രൻ പറ്റിച്ചൊരു പണിയാണ് കോഴി കൂവി ഋഷി ഗംഗാനത്തിന് പോയി ആ സമയത്ത് ഇന്ദ്രനകത്ത് വന്നു ഇന്ദ്രൻ്റെ ചേഷ്ടകളെല്ലാം കഴിഞ്ഞു ഇന്ദ്രൻ പോയി ഗംഗയിലെത്തിയപ്പോൾ ഗംഗാദേവി ഉണർന്നിട്ടില്ലെന്ന് ഋഷിക്ക് മനസ്സിലായി തിരിച്ചു വന്നപ്പോൾ അഹല്യക്ക് പറ്റിയ അബദ്ധവും അവിടെ ഇന്ദ്രൻ്റെ വെപ്രാളവും കണ്ടപ്പോൾ ഇന്ദ്രനൊരു ശാപം കൊടുത്തു സഹസ്ര ഭഗവാൻ ഭവ എന്താ ഇന്ദ്ര എത്രയൊക്കെ ബുദ്ധിമുട്ടിയത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഭഗത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരായിരണ്ണം എന്താ പിടിച്ചു ശരീരം മുഴുവൻ അയ്യോ ഇതുകൊണ്ട് നടക്കാൻ അയ്യാ സ്വാമി രക്ഷിക്കണം അപ്പൊ ശാപത്തിന് ഉടനെ തന്നെ ശാപം മോക്ഷം സഹസ്ര സഹസ്രഭകനായി ഭവിക്ക ഭവാനിന് നമ്മുടെ മലയാളത്തിൽ അതിനെ സഹസ്രാക്ഷൻ എന്നു പേര് പറയും ആ പഴയ ശാപത്തിൽ കിട്ടിയ അവയവം കണ്ണായിട്ട് മാറി അങ്ങനെ വിശ്വ ഇന്ദ്രന് സഹസ്രാക്ഷൻ എന്നൊരു പേരും കൂടി ഉണ്ട് വിശേഷമായി ഇന്നലെ ഏതായാലും വേഗം തലുവരി പോയിയാണ് നാണക്കേട് പക്ഷെ അഹല്യെ വിട്ടില്ല അഹല്യനെ കല്ലായി പോന്ന് പറഞ്ഞ അഹല്യെ ശവിച്ചു അഹല്യ കല്ലായിട്ട് വഴിയിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരു മനുഷ്യ സ്ത്രീ കല്ലായിട്ട് വഴിയിൽ കിടക്കുന്നു ശാപമേറ്റ് കല്ലായി കിടക്കുന്നു എന്നുള്ളത് പുരാണം പക്ഷെ അഹല്യ വഴിയിലുണ്ട് അഹല്യയുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം തന്നെ അതിൻ്റെ സാധാരണ പ്രവർത്തനത്തിന് കൈവിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ യാതൊരു ഭാവങ്ങളോ വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അതന്നെ ആ കല്ലിൻ്റെ അവസ്ഥ ആ കല്ലിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നു ഇത് കണ്ടപ്പോൾ ആ ശ്രീരാമന്റെ സാന്നിധ്യം ശ്രീരാമൻ കല്ലിൻ്റെ അടുത്തെത്തിയപ്പോൾ ശ്രീരാമന്റെ സാന്നിധ്യം ശ്രീരാമന്റെ വായിൽ നിന്ന് വീഴുന്ന സാന്ത്വന വാക്കുകൾ ശ്രീരാമൻ നേര കല്ലിൻ്റെ മുകളിൽ കാലു വെച്ചു ആ ശ്രീരാമന്റെ പാദസ്പർശം ഉടനെ അഹല്യ കണ്മിഴിച്ചു അഹരാ അവിടെ മേൽ കാലു വച്ചിരിക്കണത് ശ്രീരാമനാ വേറെ ആരുമല്ല ആ കാലിന് വളരെ മഹത്വമുണ്ട് ആ കാലിൻ്റെ അടിയിൽ കുറെ അടയാളങ്ങൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടായ വരകൾ മാത്രമേ ഉണ്ടാവൂ നല്ല മനുഷ്യരുടെ സജ്ജനങ്ങളുടെ സത്യക്കളുടെ കാലിലും കയ്യിലൊക്കെ ധാരാളം അടയാളം തന്നെ ഉണ്ടാവും കയ്യിലെ കൈരേഖ വ്യാഴമണ്ഡലത്തിലോ ബുധമണ്ഡലത്തിലോ ശുക്രമണ്ഡലത്തിലൊക്കെ ചന്ദ്രകലയുടെ അടയാളം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അടയാളുണ്ട് അതല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നമുണ്ടെന്നൊക്കെ പറയും ഇത് തന്നെ പാദത്തിലും കാണും ശംഖും ചക്രവും പത്മവും അതുപോലെ വജ്രമത്സ്യം അങ്കുശം തൊട്ടി ഇങ്ങനെ കുറേ അടയാളങ്ങൾ ആ കാലിന്മേലുണ്ട് ആ കാലുകൊണ്ടാണ് ശ്രീരാമൻ അഹല്യ എന്ന് നമ്മൾ പുരാണത്തിൽ പറഞ്ഞ ആ കല്ലിൻ്റെ കൂടുതൽ കാലു വച്ചത് അഹല്യയുടെ ശിരസ്സിലാ പാദം വെച്ചപ്പോൾ ആ പാദത്തിലുണ്ടാകുന്ന ആ പാദധൂളികൾ അത് ശിരസിലണിഞ്ഞപ്പോൾ അതേവരെ മനസ് കല്ലായിരുന്ന മനസ്സ് യാതൊരു വിചാര വികാരങ്ങളും ഭാവഭേദങ്ങളും ഇല്ലാതെ ആ മനസ്സ് ഉണർന്നു ആ കണ്ണ് മിഴിച്ചു ദേവരെന്തോ ഉണർച്ച് ഉറക്കത്തിലായിരുന്നു അപ്പോഴാണ് താൻ ആരാണ് എന്താണ് എവിടെയാണെന്നൊക്കെ ബോധം വരുന്നത് പഴയ കഥകളെല്ലാം ഓർത്ത് ശ്രീരാമനെ നമസ്കരിച്ചുകൊണ്ട് അഹല്യ പോകുന്നു ശ്രീരാമന് ആ പാതരേണുകൾക്ക് ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടോ ഉണ്ട് ശ്രീരാമന്റെ പാദത്തിനും ആ പാദങ്ങളിൽ അണിയുന്ന പാതുകത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും മഹത്വവും ഉണ്ട് ഇന്നിപ്പോൾ മനസ്സിലാക്കി ഇത് ശാസ്ത്രം അപ്പോൾ ശ്രീരാമന്റെ സാമീപ്യം ശ്രീരാമന്റെ പാദസ്പർശം ശ്രീരാമന്റെ സാന്തനവാക്കുകൾ ഇതെല്ലാം കേട്ടപ്പോൾ കല്ലായി കിടന്ന പോലും ഒരു നല്ല പതി പാതിപുറത്യമുള്ള ഒരു സ്ത്രീയായിട്ട് മാറി അവർ ഋഷിയുടെ അടുത്തേക്ക് പോകുന്നു ഇവിടെ ഈതേമാതിരി തന്നെ ശ്രീരാമന് പകരം ഇതിനു മുമ്പുള്ള മറ്റൊരവതാരത്തിൽ ശ്രീരാമ അവതാര ഈ വാമനാവതാരത്തിൽ വാമനൻ കാലുകൊണ്ട് മഹാബലിയുടെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറയുന്നുണ്ട് കഥകളി പക്ഷെ ഭഗവാന്റെ പാദസ്പർശമേറ്റാൽ ഒരിക്കലും പാതാളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല മഹാബലിയെ ആ ശ്രീരാമവാദങ്ങൾ ശിരസിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇനി ജന്മയില്ലാത്തൊരവസ്ഥയിലേക്ക് മഹാബലിയെ ഉയർത്തുകയാണ് ചെയ്തത് നമ്മുടെ പുരാണങ്ങളിൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയെന്നാണ് ഒരിക്കലും ചവിട്ടിത്താത്ത ചവിട്ടിത്താത്താനല്ലോ ഇതൊക്കെ എടുത്തിരിക്കണേ നല്ല മനുഷ്യരെ അത് ഭരണകർത്താവായാലും സാധാരണ മനുഷ്യനായാലും ശരി അവരൊക്കെ നല്ല വഴി കാണിച്ചു കൊടുത്ത് നല്ല സ്ഥലത്തേക്ക് എത്തിക്കുവാനാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇനി ഇത്രയും നല്ല മഹാബലിയെ മഹാബലിയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല നമുക്കറിയാം ഓണക്കാലം മഹാബലിയൊക്കെ അങ്ങനെ അത്രയും നല്ലവനായ മഹാബലിയെ സാധാരണത്തിലേക്ക് ഒരിക്കലുമില്ല അപ്പോൾ ആ ഭഗവാൻ വാമനമൂർത്തി തൻ്റെ പാദം അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചു അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് അയക്കാം എവിടേക്ക് നല്ല സ്ഥലത്തേക്ക് എന്നെ പാതകളത്തിലേക്കല്ല മഹാബലിക്ക് അതിന് ഭാഗ്യമുണ്ടായി പക്ഷെ രാമാവതാരകഥയുടെ പകുതി എത്തുമ്പോൾ രാമന്റെ കാലിൻ്റെ പകരം കാലിലണിഞ്ഞ പാതുകത്തിനെയാണ് ശിരസിൽ വെക്കാൻ മറ്റൊരാൾക്ക് ഭാഗ്യമുണ്ടായത് ഭരതിന് അനുജനായിട്ടുള്ള ഭരതന് ഭാഗ്യമുണ്ടായത് ആ പാതുകം വയ്ക്കാൻ മാത്രമാണ് അപ്പോൾ പാതുകത്തിനേക്കാൾ കുറെ കൂടെ നല്ലതല്ലേ ഈ ശിരസിൽ പാദം അങ്ങനെ തന്നെ വെക്കുന്നത് അതാണ് അഹല്യക്കും ഇവിടെ കിട്ടിയത് ഇനി ഏതായാലും യാഗസ്ഥലത്ത് ചെന്നു വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷേ യാഗം നന്നായിട്ട് തുടങ്ങിക്കോളൂ യാതൊരു സംശയവും വേണ്ട യാഗം നിർവിഘ്നം നമുക്ക് നടത്താം അവിടെ നാല് കാവലാണ് ഈ രാക്ഷസന്മാർ വരുന്നു ആ രാക്ഷന്മാരെ എല്ലാം തന്നെ രാമൻ ഒറ്റയ്ക്ക് നേരിട്ട് അവരൊക്കെ എത്തേണ്ടിടത്തേക്ക് എത്തിച്ചു അവിടെ ഒന്ന് മാരീജ് സ്വഭാവുക്കളാണ് പതിനാലായിരം പത്തികൾ പതിനാലായിരം ഗ്രൂപ്പ് പട്ടാളക്കാരുണ്ട് അവരൊക്കെ ഒറ്റയടിക്ക് തന്നെ യമലോകത്തേക്ക് അയച്ചു അതിൽ മാരീജ സ്വഭാവ മാരീജൻ അല്പം ആ വേദന കിട്ടിയിട്ട് മാരീജൻ ഇത് മറ്റൊരവസരത്തിൽ മാരീജനോട് രാവണൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാരീജൻ പറഞ്ഞു അത് വേണ്ട ഞാൻ അതിന് ഇല്ല കാരണം രാമബാണത്തിൻ്റെ തീക്ഷണത രാമബാണത്തിൻ്റെ മൂർച്ച എത്രയുണ്ടെന്ന് മാരീജൻ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് മറ്റൊരവസരത്തിൽ രാവണൻ മാരീജനെ സന്ദർശിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ മാരീജൻ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ എന്നാ ഞാൻ നിന്നെ ശരിയാക്കി കളയാമെന്ന് വാൾ ഉരിയപ്പോഴാണ് രാവണൻ്റെ വാൾ മരണമടയുന്നതിനേക്കാൾ ഭേദം രാമപാണമേറ്റ് മരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാരീജൻ പിന്നീട് രാവണനുകൂലമായൊരു തീരുമാനമെടുത്ത് പൊന്മാനായിട്ട് പർണശാലയിലേക്ക് എത്തിയത് അപ്പൊ രാമന്റെ രാഗ യാഗരക്ഷ കഴിഞ്ഞു ആ പോകുന്ന വഴിക്ക് താടക എന്നൊരു സ്ത്രീയെ വധിക്കുന്നുണ്ട് ആ സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് വധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലേ കാമരൂപിണിയായ താടകാ ഭയങ്കരിയും ദേശമല്ലോ ദേശമല്ല അങ്ങനെ കാട്ടിൽ കൂടി പോകുമ്പോൾ ആ ഭയങ്കരിയായിട്ടുള്ള താടകയെയും വധിച്ചു എന്നായാലും നമുക്ക് വിദേഹത്തേക്ക് പോകാം രാജ്യത്ത് പോയി വിദേഹരാജ്യത്തുനിന്ന് അവിടെ ആ എന്താ അവിടെ വിശേഷം അവിടെ നല്ലൊരു സ്ഥലമുണ്ട് കാണിച്ചു തരാം അവിടെ വിദേഹരാജാവിൻ്റെ കൊട്ടാരത്തിൽ നല്ലൊരു വില്ല് ഇരിക്കേണ്ട അതൊന്ന് കാണാം ഓ വില്ല് കാണാം അത് മാത്രമല്ല രാവിലൊരു കാര്യം ചെയ്യണം ആ വില്ലടയ്ക്കണം ആ വില്ലൊന്ന് കുളയ്ക്കണം അത് കുടിക്കണം വിളിച്ച് പറ്റുമോ നോക്കാം അവിടെ ചെന്നു രാജാവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അയോധ്യയിലെ ദശരഥ മഹാരാജാവിന് പകൻ ശ്രീരാമൻ എത്തിയിട്ടുണ്ട് ധനുജന്മാരുണ്ട് എല്ലാവരും രാമ മൂത്തമാനല്ലേ ഇതാണ് വില്ല് എല്ലാ വില്ലങ്ങനെ എത്രയോ ആൾക്കാർ കൂടി കിട്ടുകയാണ് ആ വില്ല് ആ ശൈവ ചാപം എവിടേക്ക് കൊണ്ടുവന്നത് ആ വില്ല് ആരാണോ ഞാൻ വലിച്ചു മുറിക്കുന്നത് അയാൾക്ക് സ്വന്തം മകളായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അദ്ദേഹം ഒരു ശപഥം എടുത്തിട്ടുണ്ട് എന്താണ് ഇത്രയൊക്കെ വലിയ ശപഥം മറ്റ് രാജാക്കന്മാർ ആരെങ്കിലും ഒന്ന് സീതയെ കട്ടുകൊണ്ടുപോയാലോ അല്ലെങ്കിൽ സീതയെ വരിച്ചാലോ എന്ന് മോഹം പക്ഷെ സീതയെ ആർക്കും കൊടുക്കണം നാരദ മഹർഷി പണ്ടേ തന്നെ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമന് കൊടുക്കണം സീതയെ അയ്യോ മഹർഷി മറ്റാരെങ്കിലും അതിനു മുമ്പ് വന്നാലോ വേണ്ട അതിന് വിദ്യ ഉണ്ട് ശൈവശാപം അതായവിടെ കൊണ്ടുവരാം ഇതൊരു മത്സരമാക്കി വെച്ചോളൂ രാമനല്ലാതെ മറ്റാർക്കും ഈ ശൈവശാപം മുറിക്കാൻ സാധിക്കുകയില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് ഏതായാലും രാമൻ അവിടെ ചെന്നു ശൈവജാപം മുറിച്ചു രാമസീത വിവാഹം നടന്നു അപ്പോഴേക്കും ദശരഥനെയും വീട്ടിലുള്ള അമ്മമാരെയും വിളിച്ചു വരുത്തി രാമനെ കൂടാതെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നുമുണ്ട് അവരുടെ സീതയെ കൂടാതെ ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്ന മൂന്ന് കന്യകളുമുണ്ട് അവരെല്ലാവരെയും വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു പോരും അയോധ്യയിലേക്ക് അയോധ്യയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാവണനേതായാലും വയസ്സാ രാഘവ ദശരഥന് വയസ്സാവാണ് ഒരു രാജാവായിട്ട് രാമനെ അഭിഷേകം ചെയ്യാൻ മൂത്തപുത്രനാണ് ഋഷിയെ വിളിച്ച് മന്ത്രിമാരെ വിളിച്ചു വേണ്ടത്ര സംഭാരങ്ങളെല്ലാം ഒരുക്കിക്കുള്ളൂ രാമന്റെ രാജ്യ ആഭരണ കിരീട കിരീടധാരണത്തിന് വേണ്ടിയുള്ളത് രാമനെ യുവരാജാവായിട്ട് വഴിക്കാൻ പോവുകയാണ് പക്ഷേ രാമൻ ഇവിടെ ജനിച്ചത് ഒരു കാരണം ഉണ്ടായിരുന്നു ഇനി ലക്ഷ്യം രാവണവധമാണ് രാമനെ യുവരാജാവയ്ക്ക് വാഴിച്ചാൽ ആ ജന്മത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുകയില്ല അതുകൊണ്ട് രാമനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം അത് പ്രകൃതി നിയമിക്കുന്നതാണ് അപ്പം രാമൻ്റെ കിരീടധാരണം നടക്കാൻ പാടില്ല രാമനെ യുവരാജാവായിട്ട് വാഴിക്കാൻ പാടില്ല എന്താ വേണ്ടത് അത് പ്രകൃതി അതിനുവേണ്ട വഴിയൊക്കെ കണ്ടോളും തന്നെ താൻ മന്ധര വന്നു കൈകയ്യോട് ഉയരങ്ങളൊക്കെ പറഞ്ഞു അതിനിപ്പം എന്താ രാമനെയാണല്ലോ എനിക്ക് കൂടുതൽ ഇഷ്ടം അവനായിക്കൂടെ ഇവ വേണ്ട ആയിക്കോട്ടെ വിവരം പക്ഷേ പക്ഷേ രാജൻ മാതാവായിട്ട് വാഴാൻക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കൈകയ്യെ വേണ്ടത്ര പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ വൈകൈടെ മനസ്സൊന്നും തിരിച്ചുമല്ലേ എന്നിട്ടോ കൈകൈ അവിടെ വീട്ടിൽ കിടന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി ദശരഥം കൈകൈയ്യെ അന്വേഷിക്കുന്നു കൈകൈ വീട്ടിൽ കിടന്ന് അലമുറയിട്ട് കരയുന്നു വിശിച്ചിരുന്നു എന്താ വേണ്ട എന്താ കയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നും ചോദിച്ചതിനൊന്നും മറുപടി ഒന്നുമില്ല ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്ത് വാക്കുകൾ എന്താ നിനക്ക് ആരെങ്കിലും അപ്രിയം ചെയ്തോ വധ്യനാണെങ്കിൽ അവനെ ഞാൻ വധിക്കാം വധ്യനല്ലെങ്കിലും അല്ല വധിക്കപ്പെടേണ്ടവനെ വധിക്കാമെന്ന് യക്ഷിപ്പിച്ചിട്ടുണ്ടോന്ന് അവനെ വധിക്കേണ്ടാക്കാം നിനക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണം കൊടുക്കേണ്ടോ ഇഷ്ടം പോലെ പണം കൊടുക്കാം അല്ല ഒരു പണക്കാരനവനെ നിർദ്ധനാക്കണോ ഞാൻ നിർദ്ധനാക്കാം എന്തെല്ലാം വാഗ്ദത്ത ദശരഥൻ കൈകേക്ക് കൊടുക്കുന്നത് ഇതൊന്നുമല്ല പിന്നെ ആവശ്യമുള്ള രണ്ട് കാരങ്ങളും പണ്ടത്തെ കഥ പറയുന്നുണ്ട് പഴയ കഥ ദേവാശ്ര യുദ്ധത്തിന് പോയ സമയത്ത് ദശരഥന് കൂടെ ദശരഥന്റെ കൂടെ കൈകേയും പോയിരുന്നു അവിടെ നിന്നുള്ള കഥ എല്ലാവരും കേട്ടിട്ടുണ്ട് ചക്രത്തിൻ്റെ കീലം പോയപ്പോൾ ആ കീലരന്ധത്തിൽ വിരൽ വെച്ച് അദ്ദേഹത്തിൻ്റെ യുദ്ധാവസാനം വരെ ആ രഥം കേടു കൂടാതെ രക്ഷിച്ചുവെന്നും അതിൻ്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിന് സന്തോഷ സൂചകമായിട്ട് രണ്ട് വരങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞു പക്ഷെ ആ പണം ആ വര എണ്ണെണ്ണം അവിടെ പണയം വെക്കുക രാജൻ ഞാനത് ചോദിക്കുമ്പോൾ തന്നാൽ മതിയെന്ന് അതിപ്പോഴാണ് ചോദിക്കണേ അന്നത് ചോ അത് പണയം വെക്കാൻ തോന്നിയത് തന്നെ കാരണം അതിന് ആവശ്യം വരും അത് കിടക്കാൻ ചെയ്യണം അത് പ്രകൃതി നിയമമാണ് ആ പ്രകൃതി നിയമത്തിന് ആർക്കും തെറ്റിക്കാൻ സാധിക്കുകയില്ല പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് അപ്പ തന്നെ ചെയ്തേക്ക് വിട്ടോ പിന്നേക്ക് വെക്കരുത് അത ഇന്ന സാധനം കൊണ്ട് എനിക്ക് വേണം ഏതാ പിടിച്ചോളൂ നാളെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാ പുരുഷന്മാരായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ട ഉടനെ കൊടുത്തേക്കാം നോ കടം കടത്തിൻ്റെ പ്രശ്നമില്ല കൊടുത്തത് മടക്കി എന്നും ചോദിക്കേണ്ട കൊടുത്തതൊക്കെ കൊടുത്തതാണ് ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന ഇച്ഛയോടു കൂടിയല്ല കൊടുക്കുന്നത് പക്ഷെ ദശരഥനെ അബദ്ധം പറ്റി രണ്ടു വരങ്ങൾ വേണ്ടീരിക്കുന്നു ആ രണ്ടു വരങ്ങൾ ഇന്നതാണെന്നും പറഞ്ഞു ദശരഥനവിടെ മുറിശിച്ച് കിടക്കാതെ നീ മറ്റെന്തെങ്കിലും പറ ഭരനെ രാജാവാക്കാം പക്ഷെ രാമനെ വനത്തിലേക്ക് അയക്കണമെന്നുണ്ടോ പോണം അതാര നിർബന്ധ കൈകൈയുടെ നിർബന്ധമല്ല മന്ത്രം പറഞ്ഞതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ധരയ്ക്കല്ല അങ്ങനെ ഒരു വലിയൊരു ചങ്ങലയുണ്ട് ദേവരവെന്ന് തോന്നുന്നു വലിയൊരു ചങ്ങലയുണ്ട് ആ ചങ്ങനയാണെന്ന് പറയിപ്പിക്കുന്നത് അച്ഛനെ കാണാതെ രാമൻ ഓടി വരണു രാമനോട് രാമൻ നീ കാട്ടിലേക്ക് പോകാനിട്ടാണ് അച്ഛൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് എന്തിനാണ് അച്ഛൻ അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ്റെ ഇംഗിതമല്ല പണ്ടുകാലത്ത് അച്ഛൻ ചെയ്തൊരു സത്യമുണ്ട് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തിനെ നിറവേറ്റാനായിക്കൊണ്ട് രാമൻ ശരി ഞാൻ വനത്തിൻ്റെ പോയിക്കോളാം എന്ന് അവരോടൊന്നും പറഞ്ഞില്ല അദ്ദേഹം നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു വീട്ടിൽ വന്നു വയ പോവാം എന്നുള്ള തയ്യാറെടുപ്പാണ് ഏത് മക്കളെ അങ്ങനെ ചെയ്യുക ഇവിടെയാണ് രാമൻ്റെ നല്ലൊരു ഗുണം നമ്മൾ കാണുന്നത് രാമൻ എന്നുള്ള മനുഷ്യൻ്റെ ഗുണം ഒരു ഉത്തമപുത്രൻ ആരാ ഉത്തമപുത്രൻ അച്ഛൻ്റെ ഇംഗിതങ്ങൾ എന്താണോ അച്ഛൻ്റെ സത്യങ്ങൾ എന്താണോ അത് ആ അച്ഛൻ്റെ മുഖത്തു നിന്ന് കേൾക്കാതെ തന്നെ സ്വയം അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ആ സത്യം നിറവേറ്റാനായിക്കൊണ്ട് പ്രയത്നിക്കുക എത്ര തന്നെ കഠിനമാണെങ്കിലും ശരി എത്ര വേദനയോടുകൂടിയാണെങ്കിലും ശരി എത്ര വിഷമത്തോട് കൂടിയാണെങ്കിലും ശരി അത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ അപ്പൊ രാമനെ നമുക്ക് മനുഷ്യരിൽ ഒരു ഉത്തമപുത്രനായിട്ട് കണക്കാക്കാം ആണ് കണക്കാക്കാൻ അതിലാണ് അപ്പൊ പുത്രന്മാരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവ് പുത്രന്മാരില്ല മധ്യമന്മാരുണ്ട് അച്ഛൻ പറയട്ടെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവിടെ എന്താ കേൾക്കണത് അതിന് അച്ഛനോടൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ കേൾക്കാം ഓ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതെ അങ്ങനെ പറയണ മക്കളും ഉണ്ട് അപ്പോൾ അവരും മധ്യമന്മാരാ അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ട് ചില കൂട്ടർ അച്ഛന്മാരോട് എന്നെ സത്തുമ്പോൾ ഇന്ന കാര്യത്തില് എനിക്കിപ്പോൾ സൗകര്യമില്ല ഞാൻ പോകുന്നില്ല അവരോ അങ്ങനെയുള്ള മക്കളുണ്ട് ഇന്നത്തെ കാലത്ത് കൂടുതലും മക്കളാ വിഭാഗക്കാരാ അഥമന്മാരാണ് ഇനി നാലാമത്തൊരു വിഭാഗം കൂടിയുണ്ട് അച്ഛൻ തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ മകൻ വടക്കോട്ട് പോകും പറഞ്ഞാൽ നേരെ വിപരീതം ചെയ്യുന്ന മക്കളുണ്ട് അഥമാധമന്മാർ അഥമത്തിൽ അഥമൻ ഞുറത്ത് വേറെ വല്ല പേരുണ്ടോന്നറിയില്ല അപ്പം നമുക്ക് രാമനെ ഒരു നല്ല പുത്രനായിട്ട് ഇവിടെ കണക്കാക്കാം അതാണ് ഇത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മറ്റൊരാളെക്കൂടെ നമുക്ക് പരിചയപ്പെടണം വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വഴിമധ്യേ ഭാർഗവരാമൻ എന്ന് പറയുന്ന പരശുരാമൻ നമ്മൾ സ്വയം പറയുന്ന ആ പരശുരാമൻ മാർഗത്തിൽ വന്നു നിന്നു എന്താ പരശുരാമൻ പരശു മഴുവാണ് മഴു കയ്യിലുള്ള രാമൻ തന്നെയാണത് ഭഗവാന്റെ ദശാവതാരത്തിൽ ആറാമത്തെ അവതാരം ജമദഗ്നി മഹർഷിയുടെയും രേണുവിടെയും മകനായിട്ട് ജനിച്ച ബ്രാഹ്മണ കൊത്തത്തിൽ ജനിച്ച പരശുരാമൻ പരശുരാമൻ്റെ ഇവിടെ വന്ന ആരാ രാമന ഞാൻ ശ്രീരാമന ഞാൻ പരശുരാമൻ രണ്ട് രാമന്മാരും കൂടി ഇവിടെ വേണ്ട ആരെങ്കിലും ഒരാളും മതി അത് ഏത് രാമനാ വേണ്ടേ നോക്കിപ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അപ്പം രാമൻ വളരെ വിനയാാന്യതനായിട്ട് പറഞ്ഞു അങ്ങ് എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് എന്നേക്കാൾ വയസ്സുകൊണ്ട് തന്നെ എത്രയോ വലുഭമുള്ള ആളാണ് അങ്ങേടുമ്പോൾ ഞാൻ വെറും ഒരു ശിശു അതുകൊണ്ട് എന്തിനാണ് ഈ യുദ്ധത്തിനൊക്കെ വരുന്നത് വേണ്ട എന്നാന്ന് എടുത്ത് വില്ലൊന്നെടുത്ത് പൊളിക്കുക കൊലക്കില്ല് കൊടുത്തു വളരെ വയമനസ്യത്തോടെയാണെങ്കിലും അത് സ്വീകരിച്ചു ആ വില്ല് വളച്ചു ഉടനെ പറഞ്ഞു എനിക്ക് ആ സന്തോഷായി അയ്യോ അത് പറ്റില്ല ഞാൻ വില്ലെടുത്ത് കഴിഞ്ഞാൽ എനിക്കതിനൊരു ലക്ഷ്യം വേണമെന്ന് പറയുന്നുണ്ട് രാമൻ രണ്ടു പ്രാവശ്യം ഒരു കാര്യവും പറയാറില്ല രാമോ ദുർണാഭിഭാഷതേ എന്ന് പറയാറില്ല രണ്ട് പ്രാവശ്യം അമ്പ് തൊടുക്കാറില്ല ദ്വിശരം അഭിസന്ധത്തെ രണ്ട് പ്രാവശ്യം ശരം അഭിസന്ധാനം ചെയ്യാറില്ല തൊടുക്കാറില്ല രണ്ടു പ്രാവശ്യം വാക്കുകളും പറയാറില്ല ഇത് രാമന്റെ ഒരു സ്വഭാവമാണ് ഓ പരശുരാമൻ ആ തന്റെ ആ നിലയിൽ നിന്ന് വളരെ താഴേക്ക് വന്നറി ഇത് തന്നെയാണ് എൻ്റെയും ആവശ്യം മറ്റൊരു വാക്ക് വേണ്ട ഇതിനെല്ലാം ശരവ്യമായിട്ടുള്ള സാധനം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ഞാൻ ഇത്രയും കാലമായിട്ട് ആർജിച്ചിട്ടുള്ള ആ വൈഷ്ണവ തേജസ്സിനെ മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുന്നു രാമ ഇത് കൊണ്ടുപോയിക്കോളൂ ഇത് ആവശ്യം വരും രാവണ നിഗ്രഹത്തിനായിക്കൊണ്ട് ഈ വൈഷ്ണവ തേജസ്സിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഇതിനു മുമ്പ് ഇത്രയും തേജസ്സുണ്ടായ പരശുരാമൻ പഴയ കഥയിലേക്ക് പോകുമ്പോൾ പരശുരാമന് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ജമദഗ്നി മഹർഷിയുടെ ഭാഗത്ത് ഒരു തവണ കാർത്ത വീര്യാർജ്ജുനായ രാജാവും ഹേ ഹയവംശേയ രാജാവും പരിവാരങ്ങളൊക്കെ എത്തി കാട്ടിലുള്ള ആ സ്ഥലത്താണ് യാതൊന്നും അവിടെ കാണാനില്ല പക്ഷേ രാജാവിനും പരിബന്ധികൾക്കുമുള്ള വളരെ വിശാ വിത്ര നല്ലൊരു സദ്യ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും കാണാനില്ല തീയും പോകൊന്നും കാണില്ല പിന്നെ ഇങ്ങനെ വലിയ സ്ഥിതി തീ വന്നവർക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നത് സംശയമായി അപ്പോൾ കാർത്ത വീര്യാർജുനാരോടോ ചോദിച്ചു എങ്ങനെയാണ് അതുണ്ടായത് കൊട്ടാരത്തിൽ തിരിച്ചു വന്ന ആ വേറൊന്നുമില്ല അവിടെ കാമധേനുണ്ട് എന്ത് ചോദിച്ചാലും കിട്ടും അത്രേ നാ കാ കാമധേനുവിനെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാനായി കാമധേനുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അതിന് പകരം ചോദിക്കാൻ പോയത് നമ്മുടെ ഈ പരശുരാമന തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നമ്മൾ ബ്രാഹ്മണരാണ് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ സഹനശക്തി ക്ഷമ എന്താ ക്ഷമയുടെ ക്ഷിതി ഭൂമിയോളം ക്ഷമിക്കുക താഴുക ഭൂമി എത്രത്തോളം നമ്മൾ ഉദ്ദേശിച്ച അത്രയും നമുക്ക് നല്ല സാധനങ്ങൾ തിരിച്ചു തരികയുള്ളൂ ഒന്നും നശിപ്പിക്കുന്നില്ല അങ്ങനെ ക്ഷമ വേണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് ഇപ്പം ഈ ചെയ്ത വൃത്തിയുണ്ട് അത്ര നല്ലതല്ല ഒരു വല്ലതും പോയിട്ട് തപസ് ചെയ്തിട്ട് വരുമെന്ന് ആ ഒരു വല്ലം കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്ന അത് അതിനേക്കാൾ ഭയങ്കര അച്ഛനെ വന്നിരിക്കണു അല്ലേ സമുദ്ര മഹർഷിയെ കൊല്ലുന്നുണ്ട് വലിയ കാര്യ കാര്യമാണ് പിന്നെയാണ് ഇരുപത്തൊന്ന് വട്ടം മഹർഷിയെ പിന്നെ ക്ഷത്രീ ക്ഷത്രിയ വംശത്തിനെ മുഴുവനും ഒടുക്കി എന്ന് പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നതിനും മറ്റതിനും ചെറിയൊരു കഥയും കൂടെ ഉണ്ട് ഒരിക്കൽ രേണുക പരശുരാമൻ്റെ അമ്മ നദിയിൽ നിന്ന് ഇതേ സന്ധ്യാപനത്തിന് ആവശ്യമുള്ള വെള്ളമെടുക്കാൻ പോയത്രേ മണലുകൊണ്ടാണ് കുടവുണ്ടാക്കുന്നതെന്നാണ് കഥ കേട്ടിരിക്കുന്നത് മണൽ ഒരു കുടവുണ്ടാക്കിയൊരു വെള്ളമൊക്കെ കൊണ്ടുപോരുമെന്ന് പക്ഷെ ഒരു ദിവസം ചെന്നപ്പോൾ മറയിറയിൽ ഗന്ധർവനും അപസര സ്ത്രീകളും കൂടി ജമിച്ചിരിക്കുന്നത് കൊണ്ട് അതിലങ്ങനെ നിന്നുപോയി സമയം പോയതറിഞ്ഞില്ല മണലുകൊണ്ട് ഉണ്ടാക്കാനും പറ്റുന്നില്ല ലങ്കിനൊക്കെ കുടം ഉണ്ടാക്കി വന്നു വെള്ളവും കൊണ്ട് വന്നു നേരം വൈകി മഹർഷിക്ക് മനസ്സിലായി ശ്രീകാലജ്ഞാനം കൊണ്ട് മഹർഷി മകനെ വിളിച്ചോണം അമ്മയെ കൊല്ലണം വേറെ മക്കളുണ്ട് ആരും കൂട്ടാക്കിയില്ല പരശുരാമനോട് പരശുരാമ അമ്മയെ കൊല്ലണം രണ്ടാമത്തെ ചോദ്യമല്ലേ രണ്ടാമത് പറയുന്നത് അമ്മയുടെ കഴുത്ത് എറുത്തു ആ പോരാ ചേട്ടന്മാരുടെയും സഹോദരന്മാരുടെ ഒക്കെ എല്ലാവരെയും കഴുത്തെറത്തു ആ എന്താ നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു നീ കേട്ടല്ലോ നീ ഒരു നല്ല കുട്ടിയെ എന്താ വേണ്ടേ എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ജീവിപ്പിക്കണം എന്ന് മാത്രമല്ല അവർ ഈ കഥ അറിയരുത് അങ്ങനെ അവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലിയൊരു ബ്രഹ്മഹത്യാ ശാപം പരശുരാമനിലിരിപ്പുണ്ട് അതിനി പണി വേറെ എടുക്കണം അല്ലേ ആ ബ്രഹ്മഹത്യാ ശാപത്തിൽ നിന്ന് ഇറയേറാനായിട്ടാണ് അദ്ദേഹം പരശു എറിഞ്ഞ് കേരളത്തിനെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ സമുദ്രത്തിൽ നിന്ന് പരശു എറിഞ്ഞുകൊണ്ട് മഴ എറിഞ്ഞുകൊണ്ട് കേരളത്തിനെ ആ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളത് പുരാണം പക്ഷെ അതൊരു പോസിറ്റീവ് ആയിരുന്നു ഒരു സുനാമി നെഗറ്റീവ് ആണെങ്കിൽ കരയിലേക്ക് കയറി കടയെ മുഴുവൻ കൊണ്ടുപോകും അങ്ങനെ ഒരു സുനാമിയാണ് ദ്വാരകയെ വെള്ളത്തിലാക്കിയത് ഇന്നും വെള്ളത്തിലത് വരെയാണ് നേരെ ഉപരിതും പോസിറ്റീവ് സുനാമിയാണെങ്കിൽ കടൽ പിന്നോട്ട് പോകുന്നു ആ പിന്നോക്കം പോയ കടലാണ് കടലിൻ്റെ ആ ഭാഗമാണ് ഇന്നിപ്പോൾ കേരളമായിട്ടുള്ളത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അപ്പോൾ ശാപൊക്കെ മാറി അങ്ങനെ പരശുരാമനിൽ നിന്ന് കിട്ടിയ ആ വൈഷ്ണവ തേജസ്സു കൊണ്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് രാജ്യത്തേക്ക് അയോധ്യയിലേക്ക് തിരിച്ചു വന്നതാണെന്ന് ഇവിടെ വന്ന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചു അദ്ദേഹം പോവാൻ വരുകയാണ് രാമ ഇൻ്റെ ഇതറിഞ്ഞില്ലേ സമയം നാളെ കളിച്ചായാൽ എന്തിനാണ് പോണത് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം ഏയ്ല്ലേ ഞാൻ അന്ന് രാത്രി പോവും അന്ന് രാത്രി തന്നെ രാമനും ലക്ഷ്മണനും സീതയും എല്ലാം കൂടെ അവർ പുറപ്പെട്ടു ആൾക്കാരുണ്ട് പിന്നാലെ കുറേ ചെന്നപ്പോൾ അവർ സ്ഥലത്ത് രാത്രിയായപ്പോൾ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ ചാടി എണീറ്റിയവർ മുഴുവേരും സ്ഥലം വിട്ടു എന്നുള്ളതാണ് നഗരവാസികളെല്ലാം കാണുന്നതിന് മുമ്പേ പുലരുന്നതിന് മുമ്പേ തന്നെ അവർ കടന്നു ഗുഹൻ്റെ അടുത്തെത്തി ഗുഹൻ തോണി കടത്തി ഗുഹൻ തോണി അടുത്ത് അപ്പുറത്തേക്കെത്തി അങ്ങനെ കാട്ടിൽ കൂടെവർ സഞ്ചരിക്കുന്നു ഈ പോകുമ്പോൾ അവ ദശരഥന് പറ്റിയ കഥയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താ ദശരഥൻ ഇത്രയൊക്കെ പറ്റാൻ കാരണം കാമം ദശരഥൻ കൈകേ വിവാഹം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടത്രേ കൈകയായിക്കുണ്ടാവുന്ന പുത്രനെ ഞാൻ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തുകൊള്ളാം ഇന്ന് കൈകെ കെ കെ രാജാവിന് അന്നൊരു വാക്കു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതൊക്കെ മറന്നു രണ്ടു ഭാര്യമാർ എവിടെയുണ്ട പിന്നെന്തിനാ ഒന്നാമതൊരു ഭാര്യ അതും അപേടാ അപ്പം സ്ത്രീകളോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം വയ്യ കാമം എന്നുള്ള വാക്കേ വയ്യ ആഗ്രഹങ്ങളാവാം ആഗ്രഹം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ കാമമാണ് ദശരഥ മഹാരാജനെ ഈ രീതിയിലേക്ക് എത്തിച്ചത് പിന്നെ അദ്ദേഹം വാക്കുകൾ കൊടുക്കുക നേരത്തെ എന്തൊക്കെ വേണം അല്ലേ അവധ്യയെങ്കിൽ അവധ്യനാക്കി വിടുവാൻ അവധ്യനെ ഞാൻ വധ്യനാക്കി വിടുവാൻ നമുക്ക് എന്തൊക്കെ കൊടുക്കുന്ന വരങ്ങൾ ഒന്നും വേണ്ട അപ്പം ഇതൊക്കെ കാമം എന്നുള്ള ആ ഒരൊറ്റ വികാരത്തിൽ നിന്നാണ് നമ്മളെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ കൂടെ ചെയ്യിക്കുന്നത് ഇന്നിപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ആറു ദോഷങ്ങളുണ്ട് അല്ലെ കാമക്രോധ ലോഹമോഹമത് മത്സര്യാദികളായിരിക്കുന്ന ആറ് ദോഷങ്ങളുണ്ട് അതിൽ ആദ്യത്തേതിനെ ജയിക്കാൻ തന്നെ മനുഷ്യന് വളരെ ബുദ്ധിമുട്ടാണ് ജയിക്കാൻ ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല ഇന്ന് അത് മാത്രമേ ഉള്ളൂ കാമവും ക്രോധവും വളരെ കൂടുതൽ ലോഹമൈനേക്കാൾ കൂടുതൽ മോഹമൈനേക്കാൾ കൂടുതൽ മതമാത്സര്യങ്ങൾ പറയാനുമില്ല മുഴുവനും എവിടെ നോക്കിയാലും മതമാത്സര്യങ്ങളാണ് ഇതില്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അതാണ് രാമന്റെ ലോകം രാമരാജ്യം ആ രാമരാജ്യം വരണമെന്ന് പണ്ട് പറഞ്ഞതും ഗാന്ധിജി പറഞ്ഞ ഇത് തന്നെ ഈ കാമക്രോധം ലോഹമോഹ മതമാത്സര്യാദികളൊന്നുമില്ലാത്ത ലോകം എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള ലോകം ഭരണാധിപന്മാരെ നന്നായിട്ട് ഭരിക്കുന്ന ഒരു ലോകം വളരെ ഐശ്വര്യത്തോടുള്ള ജീവിക്കുന്ന പ്രജകള് ഇങ്ങനെയുള്ള രാമരാജ്യത്തിനെയായിരുന്നു ആ രാമന്റെ ഭരണകാലത്ത് ലോകം കണ്ടത് അങ്ങനെയുള്ള രാമരാജ്യം ഭാരതമായിത്തീരണമെന്നായിരുന്നു രാഷ്ട്രപിതാവായ ഗാന്ധിജിയും വിഭാവന ചെയ്ത് പക്ഷേ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയുന്നില്ല പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കാട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ദശരഥ മഹാരാജാവ് മരിച്ചു മഹാരാജാവിനെ കൊണ്ടുവരുവാനായിക്കൊണ്ട് ഈ ഭരതനെ കൊണ്ടുവരാൻ ആൾക്കാരെ അയച്ചു അവിടെ ഭരതൻ വന്നു ഭരതൻ വന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു ദശരഥൻ്റെ ഉദകക്രിയകൾ കഴിഞ്ഞു ഉടനെ എല്ലാവരും കൂട്ടി രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു ഗുഹൻ തോണി കടത്താൻ അല്പം സംശയിച്ചു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഗുഹൻ്റെ ആവശ്യത്തിനാണ് വന്നതെന്ന് മനസ്സിലാവും ഗുഹനെ തോണി കിടത്തി രാമൻ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നു പോകുന്ന വഴിയിൽ രാമന്റെ കാൽപ്പാടുകൾ കണ്ട് കാൽപ്പാട് എങ്ങനെയറിയ കാൽപ്പാട് മാത്രമല്ല കാൽപ്പാട് പലരുടെയും കാണും പക്ഷെ ഈ കാൽപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതയുണ്ട് ആ കാലിലെ ശങ്കരി ചക്രാകത ശങ്കരിത പൽപ്പങ്ങള് അങ്കുശം അല്ലേ വചനമത്സ്യം തുടങ്ങിയിട്ടില്ല അടയാളങ്ങൾ അറുപത്തിനാല് അടയാളങ്ങൾ അറുപത്തിനാല് കരകളിൽ അറുപത്തിനാല് അടയാളങ്ങൾ ആ കടയാളങ്ങൾ മുഴുവൻ കണ്ടവതാ രാമൻ ഇതേ പോയിട്ടുണ്ട് അതിൽ കടന്ന് ഉരുളാണ് ആ മണ്ണു വാരിശി രസിലിടുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ആ പുഴയുടെ മാഹാത്മ്യം ആ മണ്ണിൻ്റെ മാഹാത്മ്യം ആ പാത ആ സ്പർശത്തിൻ്റെ മാഹാത്മ്യം ഇതാണ് ഭരതം ചെയ്ത് അവിടെ ചെന്നു ചെന്ന് രാമനെ കണ്ടു വണങ്ങി അപ്പം അച്ഛന് അച്ഛനൊന്നും അച്ഛന് സുഖല്ലേ അച്ഛൻ്റെ വിധങ്ങൾ പറഞ്ഞു കൊടുത്തു വളരെ ദുഃഖിച്ചു പക്ഷേ ഏതായാലും ഉധകക്രിയകൾ ചെയ്യണം അവിടെ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് ഇന്നനെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ വലിയ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ രാമൻ അതൊന്നും ആവശ്യം വന്നില്ല അച്ഛൻ്റെ ഉദകക്രിയകൾ ചെയ്യണം ശരി എന്താ വേണ്ടത് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും വേണോ സംഭാരങ്ങൾ മുഴുവനും വേണോ വേണ്ട പുരാണങ്ങളിൽ പറഞ്ഞത് നമ്മൾ മുഴുവനും വായിച്ചിട്ടില്ല അതിൻ്റെ ഏതോ ഒരു കോണിലൊരു ഭാഗത്ത് നമ്മൾ ഏതന്നമാണോ ഭക്ഷിക്കുന്നത് ആ അന്നം കൊണ്ട് പിതൃക്കൾക്ക് ബലിയർത്തണം ചെയ്യുക എന്ന് ഗരുടെ പുരാണത്തിൽ എവിടെയോ ഒരു മൂലയിൽ എഴുതി കിട്ടണം നമ്മളന്വേഷിക്കില്ല അയ്യോ വലിയൊരു വാർവലങ്ങണ്ട് എഴുതി കൂടും ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ ഇന്ദ്ര കിട്ടാത്ത സ്ഥലമുണ്ട് എള് കിട്ടാത്ത സ്ഥലത്ത് പോയിട്ട് എള് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വിട്ടുന്നത് പറ്റില്ല അപ്പം നമ്മൾ എന്താണോ ആഹരിക്കുന്നത് നമ്മൾ ഭുചിക്കുന്നത് അവിടെ എന്താണോ ലഭിക്കുന്നത് അതുകൊണ്ട് പിതൃതർപ്പണം ചെയ്യുക എന്ന് പുരാണപ്രോക്തമാണ് അത് മതി എന്ന് പറഞ്ഞ് മരിച്ചുപോയ അച്ഛനു വേണ്ടി പിതൃതർപ്പണം ചെയ്തു അവരെല്ലാവരും അവിടെ സുഖമായിട്ട് മരിക്കും ഇരിക്കുന്നു പക്ഷെ പോകുന്നതിനു മുമ്പ് ഇവിടെ ഈ ഈ കഥകളെല്ലാം നടക്കുന്നതിന് മുമ്പ് രാമൻ ലക്ഷ്മണനോട് പറയുന്ന മറ്റൊരു ഭാഗം കൊണ്ട് പോകുന്നതിന് മുമ്പ് പറയേണ്ടതായിരുന്നു ഏട്ടൻ വനത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്താ കാരണം അത് കൈകറാവാ എനിക്കറിയില്ല എന്താ കാരണം ലക്ഷണം വീരൊക്കെ അറിഞ്ഞു അഞ്ഞിട്ട് അന്നാ ശരി അതൊക്കെ ഇപ്പം ശരിയാക്കാൻ ലക്ഷണം കോപിച്ചു പോവുക ഉടനെ രാം വിളിച്ചു അനിയ നിൽക്ക് മത്സര സൗമിത്രയകുമാര നീ കേൾക്കണം മത്സരം അദ്യം മിടിഞ്ഞഞ്ഞോടെ വാക്കുകൾ അത് തുഞ്ചത്തെ വരികളാണ് നല്ലൊരു ഉപദേശം കൊടുക്കണം സംസ്കൃതം ചെല്ലുന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് മലയാളം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വരികൾ പറയുന്നത് കേട്ടോ സംസ്കൃതം പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ അർത്ഥം പറയാൻ നോക്കണം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചനം വേഗേന നഷ്ടമാം ആയുസും ഓർക്കനി ചക്ഷുശ്രവണ കടസ്ഥമാം ദർദ്രം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും തേടുന്നു അനിയ അനിയതൊന്നും ആവശ്യമില്ല ഇതൊക്കെ നിയതിയുടെ നിയമമാണ് നമ്മളൊക്കെ കാലചക്രത്തിൻ്റെ തിരിച്ചിൽ അധീനമാണ് ഒരു കാലത്ത് നമ്മൾ ഇവിടെ വന്നു കാലം തിരിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു പാമ്പിൻ്റെ വായിലകപ്പെട്ട ഒരു തവള ഭക്ഷണത്തിനപേക്ഷിക്കുക എന്താ കല്പ പക്ഷെ കൂടിയേ ഉള്ളൂ ആ തവളയുടെ ആയുസ് എന്നിട്ടും വിശപ്പ് വന്നപ്പോൾ കറാ കറാന്ന് തന്നെ ആയിരിക്കാം ഇതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇവിടെയുള്ള ഈ സുഖഭോഗ വസ്തുക്കളെല്ലാം നമുക്കുള്ളതാണ് ഇത് ശാശ്വതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് ധരിച്ചുകൊണ്ട് മനസ്സിലാക്കല്ല എന്ന് ധരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നു അരുത ലക്ഷ്മണ ഇതെല്ലാം ക്ഷണപ്രവാഹ ചഞ്ചലങ്ങളാണ് വെറും വിദ്യുല്ലത കണക്കെ മിന്നൽ പിണര് കണക്കെ അല്പനിമിഷം മാത്രം നിൽക്കുന്നതാണ് ഈ ജീവിതം നമ്മളും കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ കഴിഞ്ഞിരിക്കുന്നു ജനിച്ചില്ലേ ജനിച്ചാൽ മരിക്കും ഉറപ്പ് ജാതസ്ഹി ധ്രുവമെത്തി മൃതവും ജന്മ മൃതസ്യ അല്ലേ ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും പുന്നാനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുനരഭിജനനം പുനരഭിമരണം അപ്പോൾ ഒഴുക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് അനിയ വിഷമത്തിനൊന്നും പോകാണ്ട് നമുക്ക് കാട്ടിലേക്ക് അച്ഛൻ്റെ സത്യം അല്ലേ നിറവേറ്റാൻ പോകല്ലേ നല്ലതാണ് നമുക്ക് രണ്ടുപേർക്കും പോവാം സീത അങ്ങനെയാണ് സീതാദേവിയും കൂട്ടി പോകുന്നത് പോകുമ്പോൾ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈരടികൾ അന്വേഷിച്ചെത്തിയ വരരുചി മഹർഷിക്ക് പക്ഷികൾ പറഞ്ഞു കൊടുത്ത ആ നാല് വരികൾ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് അവനെ കാട്ടിലേക്ക് പോവുകയാണ് ഇവിടെ പട്ടുമത്തയും പെല്ലങ്കുമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പോയതൊന്നും കാണില്ല പട്ടുവസ്ത്രങ്ങളുണ്ടാവില്ല പട്ടുമത്തയും ഉണ്ടാവില്ല അതിന് പേരം മരവരിയും പാറപ്പുറമൊക്കെ ഉണ്ടാവുള്ളൂ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യേ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെ നീ അച്ഛനാണെന്ന് കണക്കാക്കിക്കൊള്ളു ജ്യേഷ്ഠത്തിയമ്മയുണ്ട് ആ ജ്യേഷ്ഠത്തിയമ്മയെ സീതാദേവിയെ അമ്മയാണെന്ന് കണക്കാക്കി പൂജിച്ചുകൊള്ളു പോകുന്നത് കാട്ടിലേക്കാണ് അവിടെ ഹിംസ ജന്തുക്കളുണ്ട് പക്ഷെ അതൊന്നും നോക്കണ്ട അത് അയോധ്യയാണെന്ന് കണക്കാക്കി പെരുമാറിക്കൊള്ളു ഗച്ഛാ യഥാസുഖം അവസാനം അങ്ങനെ യഥാസുഖം ഗച്ഛ യഥാസുഖം യഥായ പ്രകാരമാണോ അപ്രകാരം അവിടെ എന്താണോ ലഭിക്കുന്നത് അതനുസരിച്ച് സുഖമായിട്ട് വരുമോ അപ്പോൾ സുഖമെന്നുള്ള എവിടെ ആയാലും ഉണ്ട് കൊട്ടാരത്തിലായാലും അതിന് കാട്ടിലായാലും സുഖമുണ്ട് അവിടെ എന്ത് ലഭിക്കുന്നുവോ അപ്പം സുഖം ലഭിക്കുന്ന വസ്തുവിലല്ല നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചിന്തയാണ് ആ വികാരമാണ് നമുക്കുണ്ടാകുന്ന സുഖമെന്നുള്ളത് എല്ലാം വസ്തുനിഷ്ഠമല്ല നമുക്ക് തോന്നുന്ന ജ്ഞാനം നമുക്ക് തോന്നുന്ന വികാരങ്ങൾ വിചാരങ്ങള് ഇതൊന്നും വസ്തുനിഷ്ഠമല്ല ആത്മനിഷ്ഠമാണ് സോബ്ജക്റ്റീവല്ല സബ്ജക്റ്റീവാണ് എന്ന് ഇംഗ്ലീഷിൽ പറയാം വസ്തുനിഷ്ഠമല്ല ആത്മനിഷ്ഠം എന്ന് മലയാളത്തിലോ സംസ്കൃതത്തിലോ പറയാം നമുക്ക് തോന്നുന്നതാ അപ്പോൾ പട്ടുമത്തയിൽ കിടന്നാലും ഉറക്കം വരും പാറപ്പുറത്ത് കിടന്നാലും ഉറക്കം വരും അതെങ്ങനെയാണ് പട്ടുമത്ത പാറപ്പുറമായിട്ട് മാറുന്ന അത്രയേ ഉള്ളൂ അവ രാമായണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വരികൾ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു അതനുസരിച്ച് ഞാൻ ലക്ഷ്മണൻ പോകുന്നത് ഈ പതിനാല് വർഷവും ലക്ഷ്മണൻ രാമന്റെ മുമ്പേ നടക്കുന്നുണ്ട് വില്ലും പിടിച്ചുകൊണ്ട് സീതാദേവി നടുക്ക് അതിന്റെ പിന്നിൽ രാമൻ പതിനാല് വർഷവും കണ്ണിൻ്റെ പോളെ കൂട്ടാതെ അച്ഛനെയും അമ്മയെയും കാത്തിരക്ഷിക്കുന്നത് പോലെ ജ്യേഷ്ഠനായ ശ്രീരാമനെയും അച്ഛനതുല്യനായ ശ്രീരാമനെയും മാതൃതുല്യായിരിക്കുന്ന സീതാദേവിയെയും പരിചരിച്ചുകൊണ്ട് ഈ പതിനാല് വർഷവും രാ പകലി ഭേദമെന്നേ കണ്ണിൻ്റെ പോള കൂട്ടാതെ ഇരുന്ന ഒരു മനുഷ്യൻ ലക്ഷ ലക്ഷ്മണനായിരുന്നു രാമിൻ്റെ കൂടെ കാട്ടിൽ പോയ അവസാനം ചെന്നെത്തിയ ഭാഗത്തൊരു വർണ്ണശാലയൊക്കെ കിട്ടി ആ സമയത്താണ് രാവണൻ അവിടെ നിന്ന് മാര്യേജനോട് പറയുന്ന മാര്യേജ നമുക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്താ ഒരു പന്മാനന്റെ വേഷം കെട്ടണം എന്നിട്ടോ അവിടെ സീതാദേവീന്റെ കാട്ടില് ഇതെങ്ങനെയാ രക്ഷിയ രാവണെന്തൊക്കെ അറിഞ്ഞത് അറിയണ്ടറിയാതെ രാവണൻ ഇത് പറയാൻ പറ്റുമോ അപ്പൊ ഇവർ പഞ്ചവടിയിൽ താമസിക്കുന്ന സ്ഥലത്താണ് ആ പഞ്ചവടിയിൽ കൂടെ മറ്റൊരു രാക്ഷസി രാവണൻ്റെ ഭഗിനിയായിരിക്കും സഹോദരി ആ വഴിക്ക് പോയപ്പോൾ അവിടെ കാട്ടിൽ കാൽപ്പാടുകൾ കാണാനുണ്ട് ശംഖും ചക്രയും കഥയും എല്ലാം കലകളും തെളിഞ്ഞുള്ള കാൽപ്പാടുകൾ കണ്ടു ഇതൊരു നല്ല മനുഷ്യൻ്റെ ആണത് സാധാരണക്കാരനല്ല ഒരു മഹാനായ വ്യക്തിയുടേതാണ് ഈ കാൽപ്പാടുകൾ ഇതന്വേഷിച്ചുകൊണ്ടാണ് രാവണ ഭഗിനി എവിടേക്ക് എത്തുന്നത് അപ്പം ചെന്നപ്പം ശ്രീരാമനാണ് ഇത്രയും നല്ല മനുഷ്യൻ തോന്നി ഏതായാലും ശ്രീരാമനെ ഭർത്താവായിട്ട് കിട്ടാം അപേക്ഷ നൽകി റെഫ്യൂസ് വിരസിച്ചു എൻ്റെ അനിയ ഉണ്ടാവളെ ലക്ഷ്മണൻ അങ്ങോട്ട് പോയിക്കോളൂ അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി അവസാനം തൻ്റെ സാക്ഷാൽ രൂപം കാണിച്ച് സീതയെ ആക്രമിക്കാൻ ചെല്ലുമ്പോഴാണ് ലക്ഷ്മണൻ അംഗഭംഗങ്ങൾ വരുത്തി നാസിക വിചാഗ്രഹങ്ങളെല്ലാം മുറിച്ച് അവളെ അവിടെ നിന്ന് ഓടിപ്പിക്കുന്നത് അവളാണ് ചെന്ന് പറഞ്ഞ രാവണ ഏറ്റവും അങ്ങനെ ഒരാളുണ്ടവിടെ നല്ലൊരു സ്ത്രീ നല്ലൊരു മനുഷ്യൻ ഉണ്ട് അവൾ നമുക്ക് കൊണ്ടുവരണ ലങ്കയിലേക്ക് എങ്ങനെയെങ്കിലും ഓ അപ്പോളാണ് രാവണൻ മാരീജനെ വിളിച്ച് പറഞ്ഞത് അവിടെ രണ്ട് ഉഗ്രന്മാരായിട്ടുള്ള പുരുഷന്മാരുണ്ട് അവരവിടെ അകറ്റണം അകറ്റാൻ്റെ ഒറ്റ വിദ്യയേ ഉള്ളൂ അതിനും സ്ത്രീ തന്നെയാണ് കാരണം പുരുഷന്മാർ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ പോവില്ല അവരവിടുന്ന് പോകണമെങ്കിൽ അതിനേക്കാൾ മറ്റെന്തോ അവർക്ക് കൊടുക്കണം അപ്പോൾ ഒരു വേഷം കെട്ടി പോവുക രാമലക്ഷ്മണനെ അവിടെ നിന്ന് അകറ്റുക പൊന്മാനിനെ കണ്ടാൽ സീത അത് വേണമെന്ന് പറയും രാമൻ പിന്നാലെ പോവും കുറച്ച് കഴിഞ്ഞാൽ ലക്ഷ്മണനെ അവൾ പറഞ്ഞ അയച്ചോളൂ അവിടുന്ന് ഞാൻ സീതയെ കൊണ്ട് കൊണ്ടുപോരാം മരീജൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് രാവണൻ നിഗ്രഹിക്കാൻ വാളെടുത്തത് മരീജൻ്റെ ചിന്ത രാവണ ഖഡ്ഗത്തിനേക്കാൾ ഖഡ്ഗം മരിക്കുന്നതിനേക്കാൾ ഭേദം രാമബാണമേറ്റുമരിക്കുകയാണ് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചത് പൊന്മാനായിട്ട് ആ ഭർണശാലയുടെ മുമ്പിൽ നിന്ന് ഓടിക്കളിക്കാൻ തുടങ്ങി അപ്പൊ സീത പറഞ്ഞു അതേ നോക്കുകയുണ്ടോ നല്ലൊരു സ്വർണമാൻ എനിക്കതിനെ കിട്ടുന്നുട്ടോ രാമന് നല്ല അറിയാം എന്ത് ഇങ്ങനൊരു സ്വർണമാൻ ഉണ്ടാവില്ല അസംഭവം ഹേമമൃഗസ്യ ജന്മ ഹേമമൃഗം സ്വർണമയമായിട്ടുള്ളൊരു മൃഗോ ഉണ്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഷോക്കേസിൽ വെക്കാൻ സ്വർണ്ണം കൊണ്ട് ചെറിയൊരു മാന്യം ഉണ്ടാക്കിയിട്ട് ഷോടി കളിക്കുന്ന ഒരു മാന്യ സ്വർണം കൊണ്ട് ഉണ്ടാവില്ല അസംഭവമാണ് തഥാപി രാമോലു ലുഭേ മൃഗായ എന്ത് രാമന് നല്ലപോലെ അറിയാമെങ്കിലും രാമൻ ആ മൃഗത്തിന് വേണ്ടി ആ പൊന്മാനിന് വേണ്ടി മനസ്സ് വേവലാതിപ്പെട്ടു ദാഹിച്ചു വ്യഗ്രത പൂണ്ടു എങ്ങനെങ്കിലും അതിനെ പിടിച്ച് ശീതയ്ക്ക് കൊടുക്കണം പെണ്ണുങ്ങൾ പറഞ്ഞ വാക്ക് തൽ തട്ടിക്കളയാൻ പറ്റില്ല ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ കിട്ടിയാൽ കിട്ടി രാമൻ അറിഞ്ഞിട്ട് എന്താ അതിങ്ങനെ പോവാൻ കാരണം പ്രായസമാപനവിപത്തികാലെ ധിയോ വിപും ഭവന്തി രാമൻ ആരാ ത്രികാലജ്ഞനൊന്നുമല്ല പിന്നെ രാമൻ നമ്മുടെ മുമ്പിൽ ഒരു പച്ച മനുഷ്യനാണ് അപ്പം സ്ത്രീ ഒരു ആവശ്യം പറഞ്ഞു സ്വന്തം ഭാര്യയാണ് ഒരു ആവശ്യം പറഞ്ഞു ഒന്ന് പിടിച്ചു കിട്ടണം അത് നിറവേറ്റി കൊടുക്കേണ്ട ഭർത്താവിൻ്റെ കടമയാണ് അദ്ദേഹം പോയി അപ്പം ആപത്തുകാലം വരുമ്പോൾ എത്ര നല്ല മനുഷ്യന്റെയും ധീ ബുദ്ധി മലിനീ ഭവന്തി മലിനമായി പോകുന്നു ബുദ്ധി വേണ്ട തരത്തിലൊന്നും പ്രവർത്തിക്കില്ല ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് അറിഞ്ഞിട്ട് പോലും അതിന്റെ പിന്നാലെ പോവുകയാണ് അതെന്താ അത് മനുഷ്യ സ്വഭാവമാണ് മനുഷ്യന്റെ ബുദ്ധി കുറേയൊക്കെ കറയുള്ളതായിട്ടും മലിനമുള്ളതായിട്ട് മാറുന്നു അതാണ് ആ സംഭവം ഹേമ മൃഗസ്യന്മ തഥാപി മൃഗായ എന്ന് പറയുന്നത് രാമൻ പോയി ഇതങ്ങനെ ദൂരക്ക് ദൂരയ്ക്ക് പോവനെയാ ചാടി ചാടിയിട്ട് അവസാനം അമ്പോ ഒറ്റ ആകുമ്പോൾ രാമു വീണു ആ വീണ സമയത്താണ് അയ്യോ രാമ സീത എന്നൊക്കെ പറഞ്ഞ് അല്ലെ ലക്ഷ്മണ സീതെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു ഇത് കേട്ട സീതയാണ് പിന്നെ ലക്ഷ്മണനോട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് കർണകഠോരങ്ങളായിട്ടുള്ള വാക്കുകളാണത് എന്താ ലക്ഷ്മണ ഏട്ടൻ പോയാൽ ഏട്ടൻ പൊക്കോട്ടെ അല്ലേ ചത്തോട്ടെ പിന്നെ ഞാൻ പറയുന്നില്ല എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ രാമായണത്തിൽ ധാരാളം വായിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ലക്ഷ്മണ ചെല്ല ഏട്ടൻ എന്താ പറ്റിയെന്ന് നോക്കൂ ലക്ഷ്മണനെ നല്ലപോലെ അറിയാം അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ ശ്രീരാമന് പക്ഷേ നിർബന്ധത്താൽ സീതയുടെ അമ്മയല്ലേ പറഞ്ഞത് സീതയാരാ ജ്യേഷ്ഠ ഇവിടെ അമ്മയാണ് അമ്മ പറഞ്ഞ് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുകയില്ല അമ്മേ ഞാൻ എന്താ പോണു പക്ഷെ പോകുമ്പോൾ അവിടെ ഒരു ചക്രം വരച്ചു വെച്ചിട്ടാണ് പോയത് അവ പോയി അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു വരണ കണ്ടപ്പോൾ രാവിലെ ഉറിച്ചുറിച്ചു പക്ഷെ ലക്ഷ്മണൻ കണ്ടിട്ടില്ല അത് ആ ചെറി എന്നിട്ടോ ഉടനെ ഭാവം പറഞ്ഞു ഞാൻ മനുഷ്യനല്ലേ ഞാൻ ചിരിക്കാൻ പാടുണ്ടോ എന്താ ലക്ഷ്മണം അവരെ ആകാംക്ഷ എന്താ ലക്ഷ്മണ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് സീതയെവിടെയാക്കിയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മൺ വിവരങ്ങൾ പറഞ്ഞു അവിടെ ചെന്നു സീതയെ കണ്ടില്ല കരയാൻ തുടങ്ങി പിന്നെ സീതയെ അന്വേഷിച്ചുള്ള നടത്തുകയാണ് എന്തിനാണ് രാമൻ കരയുന്നത് രാമൻ ഞാൻ നേരത്തെ പറഞ്ഞു പച്ച മനുഷ്യനാണ് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടു കരഞ്ഞു എല്ലാവരോടും കാട്ടിൽ കാണുന്ന പുല്ലുപുഷ്പങ്ങളോടും പുഷ്പങ്ങളോടും പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളും ഒക്കെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് സീതയെ കണ്ടുപോകുന്നത് അവസാനം അവരെത്തിച്ചേരുന്നത് ഇവിടെ ഇനിയൊന്ന് ചുരുക്കാം എത്തിച്ചേരുന്നത് സുഗ്രീവൻ്റെ അടുത്തേക്കല്ലേ അതിനിടയ്ക്കുള്ളത് അല്പം വിടാ സുഗ്രീവൻ്റെ അടുത്ത് ചെന്നു സുഗ്രീവൻ ഇരിക്കുന്നു എന്താ അയാൾക്ക് ആരെ പേടിച്ചിട്ടായിരിക്കണേ ബാലിയെ പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു ആരോ വരുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുണ്ട് നമ്മുടെ ഹനുമാൻ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ഹനുമാനെ വിളിച്ചു ഹനുമാൻ ചേർന്ന് ആരൊക്കെയാ വരണ്ടല്ലോ രണ്ട് മൂന്ന് ആൾക്കാരൊന്നും ചെല്ലു ഹനുമാൻ അവിടെ ചെന്നു ആരായിട്ട് രണ്ടാൾക്കാരുടെ അടുത്തേക്ക് എന്താ ഹനുമാൻ ഒരു വടുവിൻ്റെ വേഷം ധരിച്ചു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചിട്ടാണ് പോയത് ആ ബ്രഹ്മചാരി അവിടെ വന്ന് വളരെ സൗമ്യമായിട്ടുള്ള സ്വരത്തിൽ രാമനോട് വീരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാമൻ വിഷയം സാധാരണക്കാരനെ നല്ല മനുഷ്യനാണ് എന്ന് രാമൻ പറഞ്ഞു നമ്മളവിടെ കുരനി കുരങ്ങന്മാരായിട്ട് പറയുന്നു അവർ കുരങ്ങന്മാരല്ല വര വാനര എന്ന് കൂട്ടി വായിക്കാം വ നരനോ സംശയമാണ് കാട്ടിലുള്ളവരല്ലേ അതുകൊണ്ട് മനുഷ്യനോ എന്നൊരു സംശയം അത്രയേ ഉള്ളൂ അപ്പൊ അവരും മനുഷ്യര് തന്നെയാണ് വാനരന്മാർ കുരങ്ങന്മാരല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വാനരൻ എന്നുള്ള ആ സംസ്കൃതത്തിന്റെ മലയാളമായിരിക്കുന്ന കുരങ്ങന്മാരല്ല അവര് വാനര നരന്മാര് തന്നെയാണ് സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സുഗ്രീവനുമായിട്ട് അവിടെ സഖ്യ സുഗ്രീവൻ തന്റെ പുറകുത്താണെങ്കിൽ മുഴുവൻ പറയുന്നു സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നുണ്ട് അഗ്നിസാക്ഷിയായിട്ട് എന്താ സീതയെ അന്വേഷിക്കാം അതിന് പകരമായിട്ട് സുഗ്രീവന്റെ ശത്രുവായിരിക്കുന്ന ബാലിയെ നിഗ്രഹിക്കാമെന്ന് എന്ന് ശപഥം ചെയ്യുന്നു ആ ശപഥം ചെയ്യുന്ന സമയത്ത് സുഗ്രീവരാമപ്രണയപ്രസംഗെ സീതാകവീന്ദ്രധാരണാനം രാജീവ ഹേമജ്വലോപമാനി വാമാനിത്രാണി സമം സ്ഫുരന്തി അല്പം ജ്യോതിഷത്തിന്റെ ഭാഗം സുഗ്രീവനും രാമനും തമ്മിൽ അവിടെ സന്ധി ഒരു സംഭാ സത്സത്യം സത്യം ചെയ്യുന്ന അഗ്നിസാക്ഷിയെ സത്യം ചെയ്യുന്ന സമയത്ത് ബാലിയുടെയും സീതയുടെയും രാവണന്റെയും ഇടത്തെ കണ്ണുകൾ സ്തമം സുരന്ത് ഒരേ സമയത്ത് സ്ഫുരിക്കുന്നു തുടിക്കുന്നു എന്ന് ഇടത്തെ കണ്ണ് തുടിക്കുന്നത് പുരുഷന്മാർക്ക് ചീത്തയാണ് സ്ത്രീകൾക്ക് നല്ലതുമാണ് സീതയ്ക്ക് നല്ലതു വരാൻ പോകുന്നു ബാലിക്കും രാവണനോ ചീത്ത വരാൻ പോകുന്നു എന്ന് പറയും സമയമായി അവർക്ക് അപ്പം ആ ലക്ഷണം അവിടുന്ന് ഈ ഇത് ജ്യോതിഷത്തിന്റെ ഒരു ഭാഗം പ്രശ്നമാർഗം എന്ന ജ്യോതിഷത്തിലെ നിമിത്ത ലക്ഷണങ്ങളിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് പലപ്പോഴും പറയുന്നത് യുദ്ധത്തിന് പോകുമ്പോഴും രാമൻ പറയുന്നുണ്ട് ആ നമുക്ക് യുദ്ധത്തിന് പോകാം നല്ല നാളാണെന്ന് നല്ല സമയമാണ് എനിക്കത് അതിൻ്റെ വലത്തേ കണ്ട് തുടിക്കുന്നുണ്ട് പോകാമെന്ന് പറയുന്നു ചീത്തവർത്തങ്ങൾ കാണുമ്പോൾ രാവണനും പറയുന്നു എന്താ ദുശകരങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയോ നഷ്ടം സംഭവിക്കാൻ അല്ലെങ്കിൽ നാശം സംഭവിക്കാൻ പോകുന്നു എന്ന് ഈ ജ്യോതിഷത്തിലെ കുറേ ഭാഗങ്ങൾ രാവണനുമായിട്ട് പറയുന്നുണ്ട് ഏതായാലും അഗ്നി സമീച്ചു അവർ ചെയ്തു ആ സമയത്ത് അവിടെ കിട്ടിയിരുന്ന ഒരു പൊതി സീത ആകാശത്തുകൂടി പോകുന്ന സമയത്ത് സീതയിൽ നിന്ന് അവിടേക്ക് താഴേക്ക് സീത അവിടെ താഴേക്ക് ഇട്ടൊരു പൊതി കുറേ ആഭരണങ്ങളാണ് ഇത് കാണിച്ചു കൊടുത്തു രാമത് രാമൻ്റെയാണോ നോക്കൂ തിരി എന്ന് പറഞ്ഞപ്പോൾ രാമനെ നേരെ രക്ഷ്മന്റെ അടുത്ത് ഏൽപ്പിക്കുന്നത് രക്ഷണൻ നോക്കിയപ്പോൾ അത് കേട്ട അത് എനിക്ക് തൊന്നും അല്ല ഒരെണ്ണം ഞാനറിയാം എന്താ പാദസ്വർ മാത്രം അറിയാമത്രേ എന്താ അങ്ങനെ ഇവിടെയാണ് ഭാരത സംസ്കാരത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഭാരതത്തിൽ സ്ത്രീയെ അമ്മയായിട്ട് ഏത് സ്ത്രീകളായാലും ശരി അമ്മയായിട്ട് മാത്രം കാണുന്ന ആ ഒരു സംസ്കാരം ഭാരതത്തിനുണ്ടായിരുന്നു ലക്ഷ്മണൻ സീതാദേവിയുടെ മുഖം കണ്ടിട്ടില്ല കാൽപാദങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പാദത്തിലുള്ള ആ സ്വാദിസ്ഥലങ്ങൾ അറിയാൻ സാധിക്കും ആ സ്ത്രീകളെ എന്നാണോ ഭാരതത്തിലെ അമ്മമാരായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നത് അന്നേ നമുക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ദിവസം പത്രം വായിക്കുന്ന ആ രൂപത്തിൽ തന്നെ നമുക്ക് അവസാനം വായിച്ചു പോകേണ്ടി വരും ഏതായാലും അവിടുന്ന് ഹനുമാനെ എല്ലാ ദിക്കിലേക്കും ആൾക്കാരെ അയക്കുന്നുണ്ട് ഹനുമാനെ തെക്കേ ദിക്കിലേക്ക് അയച്ചു അവിടെ നിന്ന് തെക്കോട്ട് പോകുമ്പോൾ ഹനുമാന്റെ കയ്യിൽ ചൂടാരന്ത്രം കൊടുത്തു ഒരു അങ്കുലിയ മോതിര അടയാളമാക്കിയ ആ ഹനുമാൻ സമുദ്രം ചാടി ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ടു രാമന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സീതാദേവിക്ക് സംശയം തോന്നി ആരാണോ എന്നത് ഏതായാലും ലക്ഷ്മണ ഹനുമാൻ ഇറങ്ങി വന്നു സീതാദേവിയുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വേഗം കൊണ്ടുപോകും പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദൂതനായിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൂടെ നടത്തി പോരണമല്ലോ ഒരാവശ്യത്തിനക ഒന്നിനെയാണ് പോയത് ഹനുമാനെ അവിടെ ചെന്ന് ലങ്കാനഗരങ്ങൾ ചുട്ടുപൊട്ടിച്ചു അയാളെ ബ്രഹ്മാശ്രമം ചെയ്ത് മോഹിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് അവിടെ ചെന്ന് അസുഖം അതൊക്കെ കഴിച്ചു അല വിട്ടു എന്താ രാമൻ വാല്യം രാവണന്റെ രാവണൻ്റെ ഒപ്പത്തിനൊപ്പത്തിൻ്റെ കാര്യങ്ങൾ പറയണം അവസാനം വാല്യുമ്പിൽ തീ കൊളുത്തി വിടണം കൊല്ലണ്ട ദൂതനെ കൊല്ലരുത് അത് നല്ലൊരു ശാസ്ത്രമാണ് അവൻ കൊളുത്തി വിട്ടു ലങ്കാതരം മുഴുവനും പൊട്ടിച്ചിട്ടാണ് അപ്പം രണ്ടാമതൊരു കാര്യം കൂടെ നടന്നു ചാക്യാമാരി പറയണ്ട ഒരാവശ്യത്തിന് ഒന്നിനെ പോയത് പക്ഷെ രണ്ടെണ്ണം നടത്തി രണ്ടും നടത്തി എന്നിട്ടോ വെള്ളം തൊടാതെ അങ്ങോട്ട് പോകുന്നു എന്ന് പറയും പഴയ ഭാഷയാണ് സൗന്ദ്ര അത് കഴിഞ്ഞ് സമുദ്രത്തിൽ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു സമുദ്രതരണം തരണം ലങ്കാ സമുദ്രം ആ ആ ചിറകെട്ടി അപ്പുറത്തേക്ക് കിടക്കുന്നു അവിടെ വെച്ച് വളരെ ഗംഭീരമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ ഓരോരുത്തരെയായിട്ട് വധിക്കുന്നുണ്ട് അവിടെ ആ യുദ്ധം വധിക്കുമ്പോൾ അല്പനേരം ആ ഇവിടെ രാമപക്ഷത്തുള്ള എല്ലാ ആൾക്കാരും മരിച്ച മാതിരിയായി എന്താണ് ഇനി വേണ്ടത് അവർക്ക് ഔഷധം കൊടുക്കണം ഹനുമാനെ എങ്ങനെയോ അന്വേഷിച്ച് ഇവിടേക്ക് അയക്കുന്നുണ്ട് ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിൽ നിന്ന് ഔഷധങ്ങൾ കൊണ്ടുപോകുന്നു എല്ലാവരെയും ജീവിപ്പിച്ച് വീണ്ടും യുദ്ധ സന്നദ്ധരാക്കുന്നു രാമൻ പറയുന്ന ഒരൊറ്റ അവിടെ പ്രധാനം ഹനുമാൻ ഇതെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വയ്ക്കുക ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാ എന്തിനാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് ഇതിൽ നിന്നൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ഇത് നമുക്ക് മാത്രമല്ല ഇവിടെ ജീവജാലങ്ങൾ ഈ ഭൂമിയിലുള്ള ഇടത്തോളം കാലം ഈ ഔഷധങ്ങൾ അവർക്കുള്ളൂ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് നമ്മളിത് നിശിപ്പിച്ച് കളയരുത് നമ്മളൊക്കെ എന്താ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് നാലിസം കഴിഞ്ഞ് കൊണ്ടു കൊടുക്കാൻ അത് പോരാ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി വെക്കണം അവിടെ എന്നാ പറഞ്ഞു അപ്പോൾ പ്രകൃതി സ്നേഹിക്കുകയാണ് സമൂഹ സ്നേഹിയാണ് രാമൻ പ്രകൃതിയെ സ്നേഹിക്കുന്നു പ്രകൃതിയിൽ ഒന്നും നഷ്ടപ്പെടുത്തരുത് സമൂഹ സ്നേഹിക്കുകയാണ് സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവനാണ് ശ്രീരാമൻ അതുകൊണ്ടാണ് അവിടേക്ക് പറഞ്ഞത് ഇന്നെന്താ ചെയ്യുക ഇന്നത്തെ ആൾക്കാരൊക്കെ കാട്ടുകള്ളമാരെ കാടിനെ മുഴുവൻ വെട്ടി വെളുപ്പിച്ചു പച്ച എന്ന് പറഞ്ഞൊരു നിറം കാണാനില്ല പിന്നെ അവിടെ മരുന്ന് കിട്ടുക അല്ലേ പല പ്രാവശ്യം ഉപയോഗിച്ച് വന്നിട്ടുണ്ടെങ്കിലും ആ ഔഷധങ്ങൾ ഇന്നും അവിടെ ഹിമാലയത്തിൽ കാണാം അതാണ് രാമൻ്റെ മറ്റൊരു ഭാഗം സമൂഹത്തിനും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഇവിടെയുള്ള പ്രകൃതിയെ മുഴുവനും സംരക്ഷിക്കണം അതും ഒരു നല്ല മനുഷ്യൻ ചെയ്യുന്നത് ഇന്നത്തെ മനുഷ്യനല്ല അന്നത്തെ മനുഷ്യൻ ശ്രീരാമൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധം കുറെ എണ്ണക്ക് നശിച്ചു പശ്യത്തെ കണന്ന് ചെറുതായിട്ടൊന്ന് പറയാം അതിനുമുമ്പ് രാവണ നിഗ്രഹം കൂടെ ഒന്ന് പറയണ്ടേ രാമണുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടെങ്കിൽ തലയെറത്തു ഒരു തലയെടുത്തു നൂറ് തലയെടുത്തു എത്ര തലം പിന്നെയും തലമുളയ്ക്കത് വേറെ പ്രശ്നം ഓട്ടെ അവസാനം രാവണനെ ഒന്ന് കൊല്ലുന്ന അതിനു മുമ്പ് രാവണൻ്റെ രഥ ഒടിഞ്ഞു വില്ലൊടിഞ്ഞു ക്ഷീണിച്ചു അവിടെയാണ് ശ്രീരാമനെ നമുക്കൊന്നും മനസ്സിലാക്കാനുള്ള മറ്റൊരു സന്ദർഭം ശ്രീരാമൻ ഇറങ്ങിയില്ല രാവണ ഒരു കാര്യം ചെയ്യും ഇന്ന് പൊയ്ക്കോളൂ നാളേക്ക് ഇന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് ക്ഷീണമൊക്കെ തീർത്ത് പുതിയ അമ്പും മില്ലുമായിട്ട് പുതിയ രഥവുമായിട്ട് നാളെ ഒരു യുദ്ധത്തിന് ഇത് ധർമ്മയുദ്ധം ഇന്നെന്താ ഇന്ന് കാണുന്നത് മുഴുവനും ഒളിപ്പോ വരാം പിന്നിൽ നിന്നാണ് ഇന്നത്തെ കുത്തനെ മുഴുവനും ആളുമില്ലെന്നെ എവിടെയെങ്കിലും പോയി ബോംബ് കൊണ്ടുവരും ബോംബ് കൊണ്ടുവയ്ക്കും അവിടെയുള്ള പത്തെണ്ണത്തിനെ കൊല്ലും അല്ലെങ്കിൽ അമ്പണ്ണത്തിനെ നൂറെണ്ണത്തിനെ കൊല്ലും ആരും അറിയാത്ത അവസ്ഥ പക്ഷെ ഇത് ധർമ്മമല്ല യുദ്ധത്തിൽ പോലും ധർമ്മമുണ്ട് ആ ധർമ്മയുദ്ധമാണ് രാവണനോട് രാമൻ കാണിച്ചത് അവസാന രാവണവസവും കഴിഞ്ഞു അവരെ എടുത്തുകൊണ്ട് പോരുന്നു ഇനി എത്ര പേര് മരിച്ചു എന്നൊന്നറിയണ്ടേ വളരെ ലളിതമായിട്ട് പറയുമ്പോൾ നാഗാനാം അയുതം തുരങ്ക നിയുതം സാർദ്ധം രഥാനാം ശതം പാദാതേ കോടി സൈന്യപ്രദേ ക ബന്ധോരണേ ഏവം കോടി കബന്ധ നർത്തനവിധവും ധ്വനി കിങ്കിണി യാർദ്ധം പരമാത്മനോ രഘുപതെ കോദണ്ട കണ്ഠാരവും ഒരു പതിനായിരം കുതിരകൾ ആയിരം ആനകൾ അതിൻ്റെ എത്രയോ അടങ്ങിയ രഥങ്ങൾ ശതകോടി സൈന്യം നൂറ് കോടി സൈന്യം ഇതൊക്കെ മരിക്കുമ്പോൾ ഏക കബന്ധോരണേ രണഭൂമിയിൽ ആ യുദ്ധഭൂമിയിലെ ഒരു കബന്ധം തുള്ളും അത്രേ കബന്ധം തലയില്ലാത്തൊരു ശരീരം ഉടലുകിടന്ന് തുള്ളുന്ന പറയണേ അങ്ങനെ കോടി കബന്ധങ്ങൾ തുള്ളുന്ന സമയത്താണ് രാമന്റെ കയ്യിലുള്ള ആ കോതണ്ടം എന്ന വില്ലിന്റെ അഗ്നത്തിലുള്ള മണി നോം എന്നൊരു ശബ്ദം പുറപ്പെടുവിക്കും അപ്പൊ എത്ര എണ്ണം ശബ്ദമുണ്ടാവും നമുക്കറിയില്ല ഇവിടെയോ യാമാർത്ഥം പരമാത്മനോ രഘുപതേ കോദണ്ട ഖണ്ഡാരവം ആ കോതണ്ടം എന്ന വില്ലിന്റെ തലക്കലുള്ള ആ മണി അരയാമനേരം തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ യുദ്ധം അവസാനിക്കുമ്പോൾ അപ്പൊ എത്ര ആള് മരിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കണക്കാക്കാം ഇത് പണ്ടൊരു പഴയൊരു കഥയാണ് ഇവര് പോകാൻ കുറച്ച് സമയമുണ്ട് അത്ര അത് കാരണം ഹനുമാനെ മുമ്പേ പറയാം ഹനുമാൻ ഞാൻ ചെന്നില്ലെങ്കിൽ ഭരതൻ അവിടെ ചെറിയ ചണ്ണി നിന്ന് പോയിട്ട് വിവരം പറയാൻ ഞാൻ നാളെ വരേണ്ടത് പോകണമേ നാരദൻ പറഞ്ഞു ആര എവിടക്കാ നാരൻ ചോദിച്ചു എവിടക്കാ പോണേ ഹനുമാൻ ഞാൻ ഭരതൻ എന്തേ രാമരാമണീന്നൊക്കെ കഴിഞ്ഞു കേട്ടില്ലേ കേട്ടില്ല അപ്പൊ എന്താണ്ടായത് അപ്പോൾ ഹനുമാൻ ചെല്ലിക്കൊടുത്താണ് ഈ ശ്ലോകം എന്ന് കേട്ടിട്ടുണ്ട് അതൊരു പഴയ കഥ അപ്പോൾ നാരദൻ അപ്പോളിങ്ങനെ തുമ്പോൾ ഇങ്ങനെ വരലോണ്ട് പിടിച്ചു പോവാ കണക്ക് കൂട്ടാന്നാണ് പറയണേ നാരദൻ അപ്പൊ എത്ര ആണ് മരിച്ചതെന്നുള്ള ഏകദേശം കണക്കാക്കാരോ അവിടെ എത്തി ആ അതേ അതേപോലെയുള്ള രാജ്യമാരുണ്ട് പിന്നെ എന്തൊക്കെ കഴിഞ്ഞ് രാജ വിഭീഷണനെ ലങ്കായ രാജാവായിട്ട് വാഴിച്ചു വരുന്ന വഴിക്ക് അതിനുമുമ്പ് തന്നെ സുഗ്രീവനെ സുഗ്രീവന്റെ രാജ്യത്തെ അവിടെ അഭിഷേകം ചെയ്തു പക്ഷെ ഇവരെല്ലാവരും കൂടി രാ ല അയോധ്യയിൽ വന്നു രാമന്റെ അഭിഷേകവും കഴിഞ്ഞു അതിനു മുമ്പ് ഭരതൻ അവിടെ ചെല്ലുന്നുണ്ട് ഭരതൻ രാമനെ സ്വീകരിക്കുന്നു ഭരതൻ എന്താ പറഞ്ഞത് ഒറ്റ ഉള്ളൂ ഏട്ടാ ഏട്ടൻ പോകുമ്പോൾ ഈ രാജ്യത്തെന്തെല്ലാം ഉണ്ടായിരുന്നു സമ്പത്തായിട്ട് അതിൻ്റെയൊക്കെ പത്തിരട്ടി ഉണ്ട് ജനങ്ങളെല്ലാവരും വളരെ ഐശ്വര്യത്തോട് കൂടിയിരിക്കുന്നു വളരെ സുഖമായിട്ട് ശാരീരിക സുഖത്തിനേക്കാൾ അവർക്ക് മനസ്സിന് സുഖമായിട്ട് അവർ ഇരിക്കുന്നു രാമൻ ഇല്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ അവ ഖജനാവൊക്കെ പത്തിരട്ടി നിറഞ്ഞു എല്ലാം ഇരട്ടിക്ക് ഇരട്ടിയ ഇതാര ഭരിച്ച ഭരതനാണോ ഭരിച്ച അല്ല ഭരതം രാമന് വേണ്ടി ഭരതം ഭരിക്കുക ചെല്ലും ആ പാതകത്തിൻ്റെ അടുത്ത് ചെല്ലും പാതുകത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും എന്താ വേണ്ടത് രാമങ്ങനെ ചെയ്യട്ടെ കേട്ടാന്ന് ചോദിച്ചാൽ അതനുസരിച്ച് ചെയ്തുണ്ടോ അങ്ങനെ നല്ലൊരു രാജ്യം തിരിച്ചു തിരിച്ചുകൊടുത്ത് രാമനെ അവിടെ അഭിഷേകം ചെയ്തു ഈ സന്ദർഭത്തിൽ ഒരു എല്ലാവരും വിട്ടുപോകുന്ന രാമായണത്തിനും വലിയ പ്രാധാന്യമില്ലാത്ത അതേസമയം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തിനെ കുറിച്ച് കൂടി രണ്ട് വാചകം പറഞ്ഞോട്ടെ നമ്മൾ ഊർമിള എന്നൊരു കഥാപാത്രത്തിനെ നേരത്തെ കേട്ടു ലക്ഷ്മണപത്നിയായിട്ട് സ്വന്തം ഭർത്താവിനെ ത്യജിച്ചുകൊണ്ട് ഇവിടെ എത്ര കാലമാണ് അവർക്കാട്ടുള്ളൂ ആ പതിനാല് വർഷവും ഊർമ്മിള കണ്ണു വീഴിച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം ശ്രീരാമൻ രാത്രി ഊർമിളയുടെ ആ അന്തപുരത്തിലേക്ക് ചെല്ലുന്നു ലക്ഷണം പിന്നാലെ പോയി എവിടക്കാ ഏട്ടം മോളത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് തോന്നി അവിടെ ചെന്നപ്പോൾ ശ്രീരാമകത്ത് നിന്ന് ഊർമളയെ പ്രദക്ഷിണിച്ച് കാലു തൊട്ട് നമസ്കരിച്ചു പോകുകയാണ് എന്താ ഏട്ടാത് കഥ എടാ നമ്മൾ പോയപ്പോൾ ഈ പതിനാല് വർഷവും നമുക്ക് വേണ്ടി കണ്ണുമിഴിച്ച് ഈ പൂജാമുറിയിൽ ഇരിക്കുകയായിരുന്നു ഊർമിള ആ ഊർമ്മിളയുടെ കണ്ണൊന്നടഞ്ഞപ്പോൾ അറിയാതെ അടഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും അവിടെ മറിയിച്ചു വീണത് എന്താ മനസ്സിലായി ഒരു സ്ത്രീയുടെ ചിന്താഗതി ആ ചിന്തയിൽ നിന്ന് പോകുന്ന വാക്കുകൾ അതിൽ നിന്ന് പോകുന്ന ഒരു ആ തരംഗം അത് അവിടെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു കവചമാണ് അതുപോലെ തന്നെ അമ്മമാർ നല്ല കാര്യം ചെയ്യുമ്പോൾ കുട്ടികളെ നല്ലത് പറയുമ്പോൾ അത് ആ കുട്ടികൾക്കൊരു കവചമാണ്